السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. وبعد، عباد الله، وصيكم وإياي بتقوى الله. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സ്നേഹനിധികളായ കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ ത്വാഅത്തിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. ഏതാനും ചില ചോദ്യങ്ങളുണ്ട്, അതിന്റെ മറുപടിയിലേക്ക് കടക്കുകയാണ്. ഇന്നലെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പിന്നെ നിത്യപരമായ വിഷയം കാരണങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു. അപ്പൊ അതിന്റെ അതും വലുക്കാണ് ഇൻഷാ അല്ലാഹു നമ്മളോട് പിന്നെ മറുപടി പറഞ്ഞു തുടങ്ങുന്നത്. ഇന്നലെ ചോദിച്ചതിന്റെ ആ ചോദ്യം ഇൻഷാ അല്ലാഹു അവർക്ക് എത്തും. അപ്പോൾ അപ്പോൾ പറയാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ഉസ്താദെ, ഖുൽഇ എന്നാൽ എന്താണെന്നാണ് ഒരു ചോദ്യം. ഖുൽഇ എന്നാൽ ഭർത്താവിനോട് ഭാര്യ തലാഖ് ആവശ്യപ്പെടുക, അവളെ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. എന്ത് ഒരു ഒരു അവളെന്തെങ്കിലും ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത്രത്തെ എനിക്ക് തരാം, നീ ഇങ്ങ് ഒഴിവാക്കി തരുമോ എന്ന് പറയാം. ആ അതല്ലെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് ധാരാളം മഹറിന് തരണ്ട, നീ ഒന്ന് ഒഴിവാക്കി തരുമോ. ഈ രീതിയിൽ അൽ ഖുൽഉ ശറഅൻ ഫിർഖത്തുൻ ബിഇബലിൻ, ഒരു പകരം അങ്ങോട്ട് നൽകിക്കൊണ്ടുള്ള വേർപാട്. ഇതിനാണ് പിന്നെ ഭാര്യ ഭർത്താവിന് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുക, അങ്ങനെ അവൾ അവർ തമ്മിലുള്ള ബന്ധം ഒഴിവാക്കുക. ഇതിനാണ് ഖുൽഉ എന്ന് പറയുക. പിന്നെ ഉസ്താദെ, ഒരാൾ തലാഖ് എഴുതി അറിയിച്ചു, പിന്നെ അയാൾ ഞാൻ ഒന്നും കരുതാതെ എഴുതിയതാണെന്ന് പറഞ്ഞു, എന്നാൽ തലാഖാകുമോ എന്നാണ് ചോദ്യം. ഒരാളെ തലാഖ് എഴുതി, ഭാര്യക്ക് നിന്ന് ഞാൻ തലാഖ് ചൊല്ലിമറിഞ്ഞാണ്ട് എഴുതി, അല്ലെങ്കിൽ പിന്നെ ഭാര്യന്റെ വാറാർക്കെങ്കിലും പിന്നെ അങ്ങനെ കത്ത് എഴുതി മസ്ജിദ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ പിന്നെ അമ്മോഷനോ ആർക്കെങ്കിലും കത്ത് എഴുതി നിങ്ങളുടെ മാളെ ഞാൻ തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് എഴുതി. കത്ത് എഴുതി കഴിഞ്ഞ ശേഷം പിന്നെ അവർ ബാധിക്കും, ഞാനത് തലാഖ് പോകുന്ന ചോദിച്ച് എഴുതിയൊന്നല്ല, ഞാൻ കൊടുത്തു കഥാസിന് ഒന്ന് എഴുതി വെച്ചിടാന്ന് പറഞ്ഞു വന്നിട്ട് എന്നാലോ എന്നാ തലാഖാകുമോ എന്നാണ് ചോദ്യം. അത് ആവരാനുള്ള തന്നെയാണ് അതിന് മറുപടി. ഈ തലാഖ് എഴുതി എഴുതിയാൽ മാത്രം പോരാ, എഴുതിയിട്ട് അവൻ വായിക്കണം, എന്നാലേ തലാഖാവുള്ളൂ. വെറും കഥാസംഘർഷത്തിന് എഴുതിയാൽ തലാഖാവൂലാണ്. അതാ ഫറുഉൻ, കിതാബിയാണ് ഫറുഉൻ. ലൗ കതബ സരീഹ തലാഖിൻ ഔ കിനായതഹു, ഒന്നുകിൽ തലാഖിന്റെ ശരിയായ പദം ഒരാളെന്ന് എഴുതി, അതല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന വാക്ക് ഒരാൾ കടലാസിൽ എഴുതി. വലം യൻവി ഈഖാഅ തലാഖി, ആ എഴുതുന്നത് മൂലം തലാഖ് സംഭവിപ്പിക്കണം എന്ന് അവൻ കരുതിയിട്ടില്ല നിൽക്കുക. എന്നാൽ ഫല ലഹുവ, അത് ലഹുവ, അത് വെറും ഒരു പൊഴിവാക്കാണ്. അത് എഴുതി ഇടം ചെയ്ത് അവൻ കരുതി, പിന്നെ അത് അത് ആ തലാഖിന് അവൻ കരുതിയില്ല. തലാഖ് കരുതി അന്നെ നിർബന്ധമാണ്, എന്ത് നിർബന്ധമാണ്? അന്നെ കടലാസിൽ എഴുതിയ കൊണ്ട് മാത്രം തലാഖാവൂല, ആ എഴുത്ത് മൂലം തലാഖ് ആവണം എന്ന് അവൻ കരുതണം എന്നാ. മാലം ഹാലിത്തിക്കാപത്തി ഒരു ബാധ, ആ എഴുതുന്ന അവസരത്തിലോ അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ ശേഷമോ അവൻ വായിച്ചു നിൽക്കുക, എന്നാലത് തലാക്കാവും, അതല്ലെങ്കിൽ തലാക്കാവുകയില്ല. പിന്നെ അതുപോലെ തന്നെ അവൻ വാദിച്ചു, എനിക്ക് തലാഖ് എഴുത്തൊക്കെ കഴിഞ്ഞ് ആ എഴുത്ത് കഴിഞ്ഞ ശേഷം അവൻ പറഞ്ഞു, ഞാനത് വെറും ഒരു ആ കത്ത് എഴുതാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിട്ടുള്ളൂ, എനിക്ക് തലാഖ് പോകാനൊന്നും ഉദ്ദേശം ഉണ്ടായിട്ടില്ല നിൽക്കുക, എന്നാലും ശരി അവൻ പറഞ്ഞ് സ്വീകരിക്കപ്പെടുന്ന. അപ്പോൾ തലാക്കാവുകയില്ല. ഉസ്താദ്, 8 വർഷമായി ഖത്തറിലാണ്, ഇപ്പോൾ 9 മാസമായി ജോലിയില്ല, പെട്ടെന്നൊരു ജോലി ആവാൻ ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല അന്റെ മഹബായ ഫളി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ അടിയാദുകളുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സഹോദരന് ഖൈറായ നല്ല ഒരു ജോലി എത്രയും വേഗം പ്രദാനം ചെയ്യുകയും ആ ജോലിയിൽ അദ്ദേഹത്തിന് അള്ളാഹു സന്തോഷം നൽകുകയും അതിൽ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ്. പിന്നെ ഉസ്താദെ, ഞാൻ ഒരു
കാര്യം ചെയ്യാൻ ഒരാളെ വക്കാലത്താക്കി, അയാൾ വാക്കാൽ സമ്മതിച്ചില്ല, എന്നാൽ പറ്റുമോ? അതായത് ഒരാളെന്ത് ചെയ്യ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വക്കാലത്താക്കി, വക്കാലത്താക്കിയതിനു ശേഷം ആ ആരെയാണ് വക്കാലത്താക്കിയത്, അയാള് ഞാന് സ്വീകരിച്ചു എന്ന് പറഞ്ഞുതരാ, എന്നാൽ അത് പിന്നെ വക്കാലത്താകുന്നതാണ്, ആരാകുന്ന മറുപടി. ഇയാള് അതിൽ നിന്ന് ഒഴിവാകാൻ മതി, ഞാൻ നിന്നെ വക്കാലത്താക്കി, അയാളൊന്നും ഇതിലെ നിൽക്കുക, എന്നാലത് വക്കാലത്താകും. അതേ സമയത്ത് ഞാനത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞാലോ, എന്നാ ആകൂല, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ ആരെയാണ് വക്കാലത്താക്കുന്നതെങ്കിൽ അയാൾ ഞാൻ സമ്മതിച്ചു എന്ന് നാവുകൊണ്ട് പറയേണ്ടതില്ല, അയാൾ തിരസ്കരിക്കാതിരുന്നാലും മതി. അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോ, നമ്മുടെ ചിത്രത്തെക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഉപ്പാനും ഉമ്മാനും ആരെയൊക്കെ ഏൽപ്പിക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ ഭാര്യനെ ഏൽപ്പിക്കാണ്, നയ്യാ കുട്ടികളെ അഞ്ചെല്ലാരും തെക്കാത്ത് ചിത്രത്തെക്കാത്ത് അന്ന കൊടുക്കാൻ ഞാൻ ഏൽപ്പിച്ചു കിട്ടോ എന്ന് പറഞ്ഞ് അവിടെ സമ്മതം, അവിടൊന്നും ഇന്ത്യയിലാണ് നിൽക്കുക. അവിടെ ചിലപ്പോൾ വേറെ വർത്താനൊക്കെ ഒന്ന് പറഞ്ഞ് ഇന്ന് സംബന്ധമായൊന്നും സംസാരിക്കില്ല, എന്നാലും ശരി, അവരുടെ ഭാഗത്ത് ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വക്കാലത്താകുമെന്നാണ്. അല്ല അത് അവലായുഷ്കർത്തത്തിൽ വക്കാലത്തിൽ കബൂൽ ലഫ്ലെന്ന, വക്കാലത്ത് ഷർത്താക്കപ്പെടുകയില്ല, ലഫ്ലാലുള്ള കബൂൽ, അത് പിന്നെ ഞാൻ സ്വീകരിച്ചു എന്ന് വാക്കുകാൽ പറഞ്ഞോളണം എന്നില്ല, എല്ലാത്തിനും ഇഷ്ടത്വം അതും റദ്ദി, അവ അയാൾ തിരസ്കരിക്കാതിരുന്നാലും മതി, ഞാനും വക്കാലത്താകും. പിന്നെ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് ആണ്, സുന്നത്ത് നോമ്പ് ആണ് നോൽക്കാൻ പറ്റിയില്ല, അല്ലെ? സുന്നത്ത് നോമ്പ് ഞാൻ മറുപടി പറഞ്ഞല്ലോ അല്ലേ, തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് ആണ് നോൽക്കാൻ പറ്റിയില്ല എങ്കിൽ അത് കവായി വീട്ടി മറ്റൊരു ദിവസം നോൽക്കാൻ നോൽക്കൽ സുന്നത്തുണ്ടോ? അത് ഞങ്ങൾ മറുപടി പറഞ്ഞു. ഇപ്പോ ആദ്യം തന്നെയാണ് അവർക്ക് അറിയില്ല. പിന്നെ ആ സുന്നത്താണെന്ന് അവരെ ഒരു വഖത്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നോമ്പാണ്, പുതാരം പിന്നെ ആറ് നോമ്പ്, അർഫന്റെ നോമ്പ്, മെഹറ 9, 10 നോമ്പ്, ഇങ്ങനെയൊക്കെയുള്ള വഖത്ത് പ്രത്യേകമായ ദിവസത്തിലുള്ള സുന്നത്ത് നോമ്പാണ്, അത് അങ്ങ് നോക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ, എന്നാൽ അല്ലാഹുവിന്റെ സുന്നത്താണ്. മൻഫാഖഹു സൗമുൻ റാതിബുൻ, റാതിബായ നോമ്പ് ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു, എന്നാൽ ഇസ്മുലഹു ഖളാഉഹു, അത് കലാവിറ്റ സുന്നത്താക്കപ്പെടും. അഖ്താബി ദാലിക ശൈഖുന ശിഹാബുർ റംലി, അത് അങ്ങനെ കലാവിറ്റ സുന്നത്താണ് എന്ന് ശിഹാബുർ റംലിയുടെ തത്വമുണ്ട്. അതേസമയത്ത് മുത്തലക്ക സുന്നത്ത് നോമ്പ, അർപ്പക്കൽ സുന്നത്ത് നോമ്പ് സുന്നത്താണോ? അത് അത് നഷ്ടപ്പെട്ടാലോ? അത് നഷ്ടപ്പെട്ട കലാവിറ്റ സുന്നത്തില്ല, അതങ്ങനെ ഒരു അത് അർപ്പക്കം അങ്ങനെ നോൽക്കുന്നതല്ലേ, ഇതല്ല, ഒരു പ്രത്യേകമായ ദിവസത്തിലുള്ള പ്രത്യേകമായ നോമ്പ് അത് നഷ്ടപ്പെട്ടാൽ കലാവിറ്റ സുന്നത്താണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. യാത്ര എത്ര വയസ്സാണ് അന്യ കുട്ടികളെ, ഇന്നലെ ഇന്നലെ നമ്മൾ മറുപടി പറയുന്നു തോന്നി, അന്യ വയസ്സായ അന്യ കുട്ടികൾ തൊട്ടാ വലിയ മുറിയ എത്ര വയസ്സായാലാണ് എന്നുള്ള ചോദ്യം വരെ വായിച്ചിരുന്ന മറുപടി പറഞ്ഞു എനിക്കറിയില്ല. പിന്നെ ഏതായാലും ശരി, ആ കുട്ടിയെ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായം എത്തി, അവസ്ഥ എത്തി, എന്നാൽ പിന്നെ കുട്ടിയെ തൊട്ടാ വലിയ മുറി. അന്യ സ്ത്രീ പുരുഷന്മാരുടെ ചെലിതങ്ങി ചേരാണ്ടല്ലോ, അത് പിന്നെ പ്രായപൂർത്തിയൊന്നും വേണ്ട, ആ കുട്ടികൾ കണ്ടാൽ കുട്ടിയെ കണ്ടാൽ ആഗ്രഹം തോന്നും, ആ രീതിയിലുള്ള പ്രായം എത്തിയാലും മതി. ഉസ്താദ്, അജ്മീറിൽ പോയി നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി പോകാൻ പറ്റി, ഇനി എന്താണ് ചെയ്യുക? ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചതിന് മറുപടി പറഞ്ഞ സമയത്താണ് നമ്മുടെ നെറ്റ് കട്ടായത്. അപ്പോ അത് മറുപടി ഇതാണ്, അജ്മീറിൽ പോയി നോമ്പ് നോക്കാൻ, ഇനി മക്കത്തന്നെ പോയി നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി നിൽക്കുക ഒരാള്, എന്നാലും ആ നോമ്പ് നോച്ചാൽ മതി, അവിടെ മക്കയിലേക്ക് തന്നെ പോകണമെന്നില്ല, മക്കയിലേക്ക് തന്നെ പോകണമെന്നില്ല, അതല്ലെങ്കിൽ അജ്മീറിലേക്ക് തന്നെ പോകണമെന്നില്ല. കാരണം നോമ്പ് നോക്കൽ നോക്കുന്നെങ്കിൽ എല്ലായിടത്തും ഒരേ കൂലിയ. അതേസമയം നിസ്കാരം അതല്ല, നിസ്കാരം മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കാൻ നിർച്ചയാക്കി നിൽക്കുക, എന്നാൽ മസ്ജിദുൽ ഹറാമിൽ തന്നെ പോയി നിസ്കരിക്കണം. കാരണം മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിന് സാധാരണ പള്ളിയിലെ നിസ്കാരത്തിനേക്കാൾ 100,000 ഇരട്ടി പ്രതിഫലമാണ്, 10,000,000 എന്നും അഭിപ്രായമുണ്ട്. അപ്പൊ മസ്ജിദുൽ ഹറാമിൽ പിന്നെ നിസ്കരിക്കാൻ നിർച്ചയാക്കിയാൽ മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ പോകണം, അവിടെ തന്നെ പിന്നെ നിസ്കരിക്കണം. മസ്ജിദ് നബവിയിലും പറ്റൂല, മസ്ജിദുൽ അഖ്സയിലൊന്നും പറ്റൂല, വേറൊരു പള്ളിയിൽ നിസ്കരിച്ച പറ്റുകയില്ല, അത് മസ്ജിദുൽ ഹറാമിൽ തന്നെ പോയി നിസ്കരിക്കണം. മസ്ജിദ് നബവിയിൽ നിസ്കരിച്ചാക്കിയാലോ? എന്നാൽ മസ്ജിദ് നബവിയിലും നിസ്കരിക്കാം, പിന്നെ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കാം. കാരണം മസ്ജിദ് നബവിക്ക് 1,000 ഇരട്ടി പ്രതിഫലമാണ്, അതിനേക്കാളും കൂലിയാണല്ലോ മസ്ജിദുൽ ഹറാമിയാണ്.
അല്ലെ, ഒരു രക്ഷയില്ലേ. അപ്പൊ മസ്ജിദ് നബിയിൽ നിസ്കരിക്കാൻ കുറിച്ച് വയ്ക്കാല് മസ്ജിദ് നബിയിലും നിസ്കരിക്കാം, മസ്ജിദ് ഹറാമിലും നിസ്കരിക്കാം, വേറൊരു പള്ളിയിലും പറ്റുകയില്ല. മസ്ജിദ് അക്സയിലും വിളിച്ചാക്കിയാലോ, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദിസില് നിസ്കരിക്കാൻ വിളിച്ചാക്കിയാലോ. എന്നാൽ മസ്ജിദ് അർദനെ പോണാ, മസ്ജിദ് അക്സ തന്നെ പോണാ, വേണ്ട. അങ്ങോട്ടും പോവാം, മസ്ജിദ് നബിയിലും നിസ്കരിക്കാം, മസ്ജിദ് ഹറാമിലും നിസ്കരിക്കാം. കാരണം സാധാരണ പള്ളിയിലെ നിസ്കാരത്തിനേക്കാൾ 500 ഇരട്ടി പ്രതിഫലമാണ് മസ്ജിദ് അക്സയിൽ, അല്ല ആ മസ്ജിദ് അക്സയിൽ. എന്താ അതിനേക്കാളും കൂടുതലല്ലോ മസ്ജിദ് നബിയിൽ 1000 ഇരട്ടി, അതിന് കൂടുതലുണ്ടല്ലോ മസ്ജിദ് ഹറാം 100,000 ഇരട്ടി. ആകയാൽ മസ്ജിദ് ഹറാമിൽ നിസ്കരിക്കാൻ പൂർത്തിയാക്കിയാൽ വേറൊരു പള്ളിയിൽ നിസ്കരിച്ചാൽ പറ്റുകയില്ല, അത് മസ്ജിദ് ഹറാമിൽ തന്നെ നിസ്കരിക്കണം. മസ്ജിദ് നബവിയിൽ നിർത്തിയാക്കിയാൽ മസ്ജിദ് നബവിയിൽ നിസ്കരിക്കാം, മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കാം, വേറെ എവിടെയും പറ്റുകയില്ല. മസ്ജിദ് അക്സയിലാണെങ്കിലോ മസ്ജിദ് അക്സയിൽ നിസ്കരിക്കാം, മസ്ജിദ് നബവിയിൽ നിസ്കരിക്കാം, മസ്ജിദ് ഹറാമിൽ നിസ്കരിക്കാം, വേറെ എവിടെയും പറ്റുകയില്ല. വേറെ ഒരു പള്ളി കുട്ടമ്പള്ളി പോയി നിസ്കരിക്കാൻ നിർച്ചാക്കിയാൽ മമ്പക്ക് പോയി നിസ്കരിക്കാൻ നിർച്ചാക്കി നോക്കും, എന്നാലോ എന്നാലും അവിടെ ഏത് പള്ളി നിസ്കരിക്കാം. ഈ ഞങ്ങളുടെ നാട്ടിലെ പള്ളി നിസ്കരിക്കാം, എന്നാലും ആ പിന്നെ നിർച്ച വീട്ടിയവനായി പരിഗണിക്കപ്പെടും. കാരണം മറ്റൊരു പള്ളിക്കും പ്രത്യേകമായ സ്ഥാനം ഒന്നും ഇല്ല. നോമ്പ് നോക്കലാണെങ്കിലോ നോമ്പ് നോക്കി എവിടെ ആയാലും ഇല്ല, അതുകൊണ്ട് വിരോധമില്ല. കാരണം ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് നോമ്പ് നോക്കുന്നതിന് പ്രത്യേകമായ പുണ്യം ഇല്ല. അതുകൊണ്ട് അജ്മീറിൽ പോയി നോമ്പ് നോക്കാൻ നിർച്ചാക്കി മാറുന്നത്, മജ്മീർക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്ന്, യാതൊരു കുഴപ്പമില്ല, അങ്ങ് നോമ്പ് നേടുന്നതിൽ നോറ്റാ മതി, അജ്മീറിൽ പോകേണ്ടതില്ല എന്ന് മാത്രമല്ല, മക്കയിൽ പോയി നോമ്പ് നോക്കാൻ നിർച്ചയാക്കിയാലും മക്കയിലേക്ക് പോകേണ്ടതില്ല. കാരണം മക്കയിലെ നോമ്പിന് പ്രത്യേകമായ സ്ഥാനം ഇല്ല, അത് നോമ്പ് നോക്കുന്നത് എല്ലായിടത്തും ഒരേ സ്ഥാനം തന്നെയാണുള്ളത്. പിന്നെ മുട്ടുമറക്കാതെ കളിക്കുന്നവരുടെ കൂടെ മുട്ടുമറച്ചുകൊണ്ട് കളിക്കാൻ പറ്റുമോ, ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ പറ്റുമോ, അതിന്റെ പൈസ ഉപയോഗിക്കാൻ പറ്റുമോ, ഇതിനെ കുറിച്ചൊന്ന് പറയാമോ. പിന്നെ കളിയെ കുറിച്ച് പറഞ്ഞതേ, കളി എല്ലാ കളിയും ഹറാമാണ്. ഏതൊഴികെ യുദ്ധത്തിന് സഹായകമാകുന്ന കളിയും ആരോഗ്യത്തിന് ഗുണം ലഭിക്കുന്ന കളിയും ബുദ്ധിക്ക് ഗുണം ലഭിക്കുന്ന കളിയും പറ്റുമെന്നാണ്. എങ്ങനെ യുദ്ധത്തിന് സഹായകമായ കളിയാണ്, യുദ്ധത്തിന് സഹായകമായ കളിയാണ് ഇപ്പോൾ അമ്പേറ്റ് വിദ്യ, ഒരു പ്രത്യേകമായ പോയിന്റിലേക്ക് വെടിച്ചു പഠിക്കുക, അതുപോലെ തന്നെ കുതിര പന്തയം ഒക്കെ ഉണ്ടല്ലോ, കുതിര സവാരി, കുതിരപ്പുറത്ത് കയറിട്ട് നല്ല പിന്നെ അതിന്റെ ആ പരിശീലനം നേടുക, ഇതൊക്കെ അതുപോലെ തന്നെ നീന്തൽ. ചിലപ്പോൾ ഒരു പട്ടാളക്കാരനെ പോകുന്ന സമയത്ത് ഒരു പുഴക്കം ഉണ്ടാവും, ചിലപ്പോൾ പുഴ കടക്കാൻ ഒരു ഒന്നും കിട്ടിയാൽ കുറിച്ച് അപ്പൊ നീന്തിട്ട് അപ്പുറത്ത് കടക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ യുദ്ധത്തിന് സഹായകമാകുന്ന വിഷയങ്ങളാണ്. അപ്പൊ അതിന്റെ കളികൾക്ക് പറ്റും, നീന്തൽ മത്സരം, അതുപോലെ തന്നെ അമ്പേക്ക് മത്സരം, വെടിവെച്ച് മത്സരം, ഓടി മത്സരിക്കും, ചിലപ്പോൾ പട്ടാളക്കാർക്ക് ഓടിക്കൊണ്ടിരും. അപ്പൊ ഓട്ടപ്പന്തയം, ഇങ്ങനെയൊക്കെയുള്ള കളികൾക്ക് പറ്റും. ഇതൊക്കെ യുദ്ധത്തിന് സഹായകമാകുന്ന കളികൾ. അല്ലെങ്കിൽ ഔലാദക്കും അസിബാഹത്ത ഹിമായത്ത റുകൂബൽ ഖൈൽ ഉണ്ടല്ലേ, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ നീന്തലും കുതിരസവാരിയും പിന്നെ അമ്പേറ്റ് നിങ്ങൾ പഠിപ്പിക്കുക എന്നുണ്ട്. അപ്പൊ യുദ്ധത്തിന് സഹായകമാകുന്ന കലകളാണ്, അത് അനുവദനീയമാണ്. അതുപോലെ തന്നെ ഈ ആരോഗ്യം, നമ്മുടെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പിന്നെ കളികളുണ്ടാവും. അത് അതിൽപ്പെട്ടാണ് പേര് നീന്തലൊക്കെ പഠിക്കുകയും അതിന്റെ അതിന് മത്സരങ്ങളൊക്കെ നടത്തുക, ഇത്ര സമയം നീണ്ട് കര ഇത്ര ദൂരം നീന്താൻ ആർക്കാൻ സാധിക്കുക, ആ രീതിയിലുള്ള കളികളൊക്കെ പറ്റും. പക്ഷെ അവിടൊക്കെ എന്ത് വേണം, ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ട്. മുട്ടു മറക്കണം, പുരുഷന്മാരാകുമ്പോൾ മുട്ടും പിന്നെ മുട്ടുമുട്ടൻ എല്ലാ സ്ഥലങ്ങളും മറക്കണം. സ്ത്രീകളാണെങ്കിൽ അന്യസ്ത്രീകളും അല്ല, സ്ത്രീകൾ മാത്രമുള്ള സ്ഥലത്താണ് അത്ര കളി, എന്നാലും മറക്കണമെന്ന സ്ഥലങ്ങളൊക്കെ മറക്കണം. അന്യ പുരുഷന്മാരെങ്കിലും ഒരിക്കലും വലുതാക്കാനും പാടില്ലല്ലോ. അപ്പൊ അതൊക്കെ പാലിച്ചുകൊണ്ട് ഇസ്ലാമികമായ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഫുട്ബോൾ കളിയാണ്, ഫുട്ബോൾ കളി ആരോഗ്യത്തിന് അത് ഗുണം ചെയ്യും എങ്കിൽ നിസ്കാരം കവ ആക്കാതെ ശത്രുത, അതുകൊണ്ട് ശത്രുത ഉണ്ടാവുകയും ചെയ്യരുത്. രണ്ട് ടീം തമ്മിൽ ശത്രുതക്ക് സഹായ അത് കാരണമാകരുത്. നിസ്കാരം കവ ആക്കുകയും ചെയ്യരുത്, പിന്നെ അവിടത്തൊന്നും വെളിയാക്കുകയും ചെയ്യരുത്. അങ്ങനെ പിന്നെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അത് ആവശ്യമാണ്, കളിക്കാവുന്നതാണ് എന്ന് ചിലവ് പറയുന്നു. അപ്പൊ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ തന്നെ പിന്നെ വേറെന്താണ്, അവിടെ അതിന്റെ നേരത്തെ പറഞ്ഞ അജ്മീറിൽ പോയി നോമ്പ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഇതൊന്നുമില്ല. ആ ഇബാറത്ത് വരെ കിട്ടിയിട്ടുണ്ട്. ഇബാറത്ത് എന്താണ്, വലായത്തെ അയ്യനു സൗമിൻ, നോമ്പിന് തൈനാവുകയില്ല, നിജമാവുകയില്ല,
വസലാത്തി നിസ്കാരത്തിൻ മകാനിൻ അയ്യനഹു, അവൻ തഴിയിന അവൻ നിജപ്പെടുത്തിയ ആ സ്ഥലം തന്നെ നിജമാവുകയില്ല എന്ന്. ഒരാൾ ഇന്ന സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുവാൻ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വെച്ച് നോമ്പ് നോക്കുവാൻ എന്നൊക്കെ ഒന്ന് വൃത്തിയാക്കി നിൽക്കുക എന്ന ആ സ്ഥലം തന്നെ വേണം എന്നില്ല. ഒരാൾ മിസറിൽ പോയി നോമ്പ് നോക്കാൻ വൃത്തിയാക്കി അല്ലെങ്കിൽ മിസറിൽ പോയി പിന്നെ നിസ്കരിക്കാൻ വൃത്തിയാക്കി നിൽക്കുക, എന്നാൽ അവന് നിസ്കാരം നിർബന്ധമാകും നോമ്പ് നിർബന്ധമാകും അത്രേ ഉള്ളൂ, ആ സ്ഥലത്ത് തന്നെ പോകൽ നിർബന്ധമില്ല. നിസ്കരിക്കുകയും ചെയ്യാം അയ്യ മക്കാനിൽ ഏത് സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുന്നു. സവാഉൽ ഹറം വയറുഹു, ഏത് ഈ പിന്നെ നോമ്പിന്റെ വിഷയം അത് ഹറമും ഹറമല്ലാത്തൊക്കെ അവിടെ സമമാണ്. അതേസമയത്ത് ഞാൻ ലൗനകം സ്വലാത്തിൽ മസ്ജിദ് ഹറാമി, മസ്ജിദ് ഹറാമിലെ ആൾ നിസ്കരിക്കാൻ വിളിച്ചാക്കി നിൽക്കാം, എന്നാൽ ഇനി മസ്ജിദ് ഹറാമിൽ തന്നെ പോകണം, അല്ലെങ്കിൽ മസ്ജിദ് നബവിയിൽ നിർത്തിയാക്കി, എന്നാൽ മസ്ജിദ് നബവിയിലും പോവാം മസ്ജിദ് ഹറാമിലും പോവാം എന്ന് നമ്മൾ നേരത്തെ മസ്ജിദ് പറഞ്ഞല്ലോ. പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നേരത്തെ ചോദിക്കേണ്ട ഇതുണ്ട്, ലാസ്റ്റ് അവർക്ക് മറക്കാത്തവരുടെ കൂടെ അവർക്ക് മറച്ചുകൊണ്ട് കളിക്കാൻ പറ്റുമോ? അത് അവർക്ക് മറക്കാത്ത ആളുകളാണെങ്കിൽ അവരുടെ അവർക്കിലേക്ക് നോക്കൽ ഹറാമാണ്. അതിപ്പോ കളിക്കുമ്പോഴുള്ള വിഷയം മാത്രമല്ലല്ലോ, അത് എല്ലാ സമയത്തും അങ്ങനെ തന്നെ. ഒരാൾ നമ്മൾ ബസ്സിൽ കയറുകയാണ്, നമ്മൾ അവർക്കൊക്കെ മറച്ചുകൊണ്ട് ആണ് ബസ്സിൽ കയറുന്നത്, ആ ബസ്സിൽ മറക്കി ചുറ്റുക മുട്ടുകൊണ്ട് ഇടയിൽ ഒഴിവാക്കി ഒരാളുണ്ട് നിൽക്കുക, അപ്പൊ എന്തായാലും ഈ ആ ബസ്സിൽ കയറാൻ പറ്റുമെന്ന് ചോദ്യം. അയാളുടെ ഉറത്തിലേക്ക് നോക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ അതന്നെ ആ വിധി തന്നെയാണ് ഇവിടെ ഉള്ളത്. അവിടത്ത് മറക്കാത്ത ഒരാൾ, അവിടത്ത് മറക്കാത്ത ഒരാൾ ഒരു സ്ഥലത്തുണ്ട്, ഞാൻ ആ സ്ഥലത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതല്ല വിഷയമുള്ളത്, അയാളെ അവിടത്ത് നോക്കാൻ പാടില്ല എന്ന്. പിന്നെ ഫുട്ബോൾ ടൂർണമെന്റൊക്കെ വെച്ചുകൊണ്ടുള്ള കളി പൈസ സമ്പാദിക്കാൻ പറ്റുമെന്ന്, അത് ഇസ്ലാം അനുവദിക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ പറ്റും, വലിയ പറ്റും ചെയ്യൂല. ഇസ്ലാം അനുവദിക്കണമെന്നെങ്കിൽ പറഞ്ഞില്ല പരസ്പരം ശത്രുക്കൾക്ക് സഹായകമാകരുത്, രണ്ട് ടീമും തമ്മിൽ ശത്രുക്കളായി മാറാൻ സഹായകമാകരുത്, അതുപോലെ തന്നെ അവർക്ക് ഒഴിവാക്കാൻ കാരണമാകരുത്, നിസ്കാരം അതാവാൻ കാരണമാകരുത്, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഞാൻ അനുവദനീയമാണ്, അല്ലെങ്കിൽ പറ്റും ചെയ്യൂല. അതന്നെയാണ് പിന്നെ അവയവദാനത്തിന്റെ ഇസ്ലാമിക അവയവദാനത്തിന്റെ ഇസ്ലാമികമായി സാധ്യമാണോ, അവയവദാനം ഇസ്ലാമികമായി സാധ്യമാണോ എന്ന് കാരണം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ് അവയവദാനം പറ്റുകയില്ല എന്ന. കാരണം ദാനം ചെയ്യണമെങ്കിൽ ആ ദാനം ചെയ്യുന്ന ആൾക്ക് ഉടമസ്ഥാവകാശം വേണം, എന്നാലേ ദാനം ചെയ്യാനും വഖഫ് ചെയ്യാനും വസിയത്ത് ചെയ്യാനും വിൽക്കാനൊക്കെ പറ്റുള്ളൂ. ഞാനൊരു സാധനം വിൽക്കണമെങ്കിൽ അത് എന്റേതാവണം, എനിക്ക് ഉടമപ്പെട്ടതാവണം, ആരാന്റെ ബന്ധം തിരിക്കാൻ പറ്റൂല. ഞാൻ വസിയത്ത് ചെയ്യാം, ഞാൻ മരിക്കുന്ന സമയത്ത് വസിയത്ത് ചെയ്യാം, പിന്നെ ഇന്ന സാധനം ഇപ്പോ അങ്ങനെ വേങ്ങരയിലുള്ള ആ ബിൽഡിംഗ് അങ്ങനെ ഇരുങ്ങലൂരിന്റെ ബിൽഡിംഗ് അത് ഞാൻ വേങ്ങര പലയ്ക്ക് കൊടുക്കണം, ഞാൻ വസിയത്തൊക്കെ ശരിയാകുമോ? ഞാൻ വസിയത്ത് ചെയ്യാം, ഞാൻ മരിക്കുമ്പോ അങ്ങനെ ഇരുങ്ങലൂരിന്റെ ബിൽഡിംഗ് പള്ളിയിൽ കൊടുക്കാൻ പറ്റി ശരിയാകുമല്ലോ. കാരണം എന്താണ്, അത് എനിക്ക് ഉടമസ്ഥാവകാശമില്ലല്ലോ. അത് എനിക്ക് ഉടമസ്ഥാവകാശം ഉള്ളതിൽ എനിക്ക് വസിയത്ത് പറ്റൂ, നിൽക്കാൻ പറ്റൂ, വഖഫ് ചെയ്യാനും അതിന് പറ്റുള്ളൂ. ആരാന്റെ തോട്ടമുണ്ട്, ആ തോട്ടം ഞാൻ ഇന്ന പോലെയൊക്കെ ഞാൻ വഖഫാക്കി ഞാൻ പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ വഖഫ് ചെയ്യണമെങ്കിലും വസിയത്ത് ചെയ്യണമെങ്കിലും വിൽക്കണമെങ്കിലും ദാനം ചെയ്യണമെങ്കിലും ഒക്കെ ഉടമസ്ഥാവകാശം വേണം. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തിനും നമുക്ക് ഉടമസ്ഥാവകാശം ഇല്ല, അതുകൊണ്ട് ശരീരത്തിന്റെ ഒരു ഭാഗവും വിൽക്കുവാനോ വസിയത്ത് ചെയ്യുവാനോ വഖഫ് ചെയ്യുവാനോ ദാനം ചെയ്യുവാനോ ഒന്നും പറ്റുകയില്ല. ശരീരത്തിന്റെ ഒരു ഭാഗവും രക്തം അങ്ങനെയല്ല, അത് ശരീരത്തിന്റെ ഭാഗമല്ല. പിന്നെ അത് രക്തം വിൽക്കാൻ പറ്റുകയില്ല, അത് അതിന് കാരണം നെഗസായത് കൊണ്ടാണ്, നെഗസ് വിൽക്കാൻ പറ്റുകയില്ല. പിന്നെ രക്തദാനം എന്ന് പറയാറുണ്ട്, അത് രക്തം നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്, അത് ശരിക്കും ദാനമല്ല, ദാനം ചെയ്യാനും പറ്റില്ല. ദാനം ചെയ്യാനെങ്കിൽ നമുക്ക് ഉടമസ്ഥാവകാശം വേണം. പിന്നെന്താണ്, വെറുതെ കൊടുക്കാം, കാരണം അത് രക്തം നൽകുന്നത് കാരണം നമുക്ക് യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല, നമ്മുടെ ആരോഗ്യത്തിന് മറ്റൊന്നും നഷ്ടം സംഭവിക്കില്ലെങ്കിൽ അത് നൽകാം, പക്ഷെ അത് ദാനമല്ല, അത് വെറുതെ വെറും ഒരു കുർബിയാണ്. പിന്നെ രക്തദാനം എന്ന് പറഞ്ഞത് ഹസ്തദാനം എന്ന് പറഞ്ഞ പോലെയാണ്, ഹസ്തദാനം എന്ന് പറയുന്നത് നമുക്കറിയാം, ഹസ്തദാനം കൈയെടുക്കാൻ കൈക്കാൻ ശ്രദ്ധ ചെയ്യാനുള്ളതല്ലേ എന്റെ അർത്ഥം. ആ അർത്ഥത്തിലുള്ള ഒരു രക്തദാനാണത്, അതല്ലാതെ രക്തം ശ്രദ്ധ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല. ശ്രദ്ധ ചെയ്യാൻ പറ്റുകയില്ല, ശ്രദ്ധ ചെയ്യണമെങ്കിൽ ഉടമസ്ഥാവകാശം വേണം, അതുകൊണ്ട് അത് പറ്റൂല. വിൽക്കാനും പറ്റുകയില്ല, വിൽക്കാൻ പറ്റാത്ത വിൽക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയാണ് രക്തം നികസാൻ, അതുകൊണ്ട് വിൽക്കാനും പറ്റൂല, വെറുതെ കൊടുക്കാവുന്നതാണ്.
നമ്മുടെ ആരോഗ്യത്തിന് അതുകൊണ്ട് ഒരു ഹാനി സംഭവിക്കുന്നില്ല എങ്കിൽ മറ്റ് അവയവങ്ങളൊന്നും അത് ദാനം ചെയ്യാനോ വിൽക്കാനോ സദഖ ചെയ്യാനോ പിന്നെ വസിയത്ത് ചെയ്യാനോ ഒന്നും പറ്റുകയില്ല. കാരണം നമ്മുടെ അവയവങ്ങളിൽ നമുക്ക് ഉടമസ്ഥാവകാശം ഇല്ല. അതുകൊണ്ട് പിന്നെ പറയല്ലേ ബഹുമാനപ്പെട്ട ചെറുഷൈസ്ലാമിന്റെ കഫത്തുകൊണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഉള്ളിൽ ഏതെങ്കിലും ഭാഗം നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ആ മയ്യത്ത് വികൃതമാക്കാതെ ആക്കിന് ഉപകരിക്കാവുന്നതാണ്. മയ്യത്ത് വികൃതമാക്കൽ ഹറാമ. വികൃതമാക്കാൻ അദ്ദേഹം മൂക്ക് മുറിച്ചെടുക്കുക, പിന്നെ ചെവി മുറിക്കുക, ചുണ്ട് മുറിച്ചെടുക്കുക, അതൊക്കെ മയ്യത്തിനെ വികൃതമാക്കലാണ്. മയ്യത്തിനെ വികൃതമാക്കാൻ പാടില്ല, ഹറാമാണ്. മയ്യത്ത് വികൃതമാക്കാത്ത രീതിയിൽ മയ്യത്തിന്റെ ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗം ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ജീവൻ നിലനിൽക്കാൻ അത്യാവശ്യമാണെങ്കിൽ അത് അത് ഉപകരിക്കാം, കൊടുക്കാം. അപ്പൊ കണ്ണൊക്കെ എടുക്കുക, കണ്ണ് ചൂന്നെടുക്കലല്ല, കണ്ണുദാന കണ്ണ് വേറാൾക്ക് കൊടുക്കുക, നമ്മുടെ കണ്ണ് ചൂന്നെടുക്കലല്ല, അത് കണ്ണിലെ എന്താ കോർണിയാന്നല്ലേ, എന്തൊരു പേരുള്ള സാധനം ആ സാധനം എടുക്കുകയാണ്. അതായത് അല്ലാതെ കണ്ണ് ചൂന്നെടുക്കുന്നല്ല, കണ്ണ് ചൂന്നെടുക്കാൻ പാടില്ല, അത് മയ്യത്തിന് വികൃതമാക്കലാണ്. ഇത് വിവരമാക്കാതെയുള്ള എന്തോ ഒരു സാധനം എടുക്കലാണ്, അതുകൊണ്ട് വിരോധമില്ലാന്ന്. അതുപോലെ ഇനി ഒരു കാലത്ത് പുരോഗമിച്ചു നിൽക്കാം, ഇങ്ങനെ കിഡ്നി മരിച്ച ആളുടെ കിഡ്നി ഉണ്ടല്ലോ അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വെച്ചു പിടിപ്പിക്കാം എന്ന് ശാസ്ത്രം പുരോഗമിച്ചു നിൽക്കാം. എന്നാലും അതെടുക്കാം. കാരണം എന്താണ്, കിഡ്നി എന്ന ശരീരത്തിന്റെ അകത്തുള്ളതാണ്, അതെടുക്കുന്ന കാരണം മൃതശരീരത്തിന് പിന്നെ ഒരു ഒരു വികലമാക്കൽ സംഭവിക്കൂല. അപ്പൊ അങ്ങനെയൊക്കെ പറ്റും. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം വരഹമ്മ. ഉസ്താദ് ഫോട്ടോ വെക്കുന്നതിന്റെ വിധി എന്താണ്? ഉസ്താദിന്റെ ഫിഖ് ക്ലാസ് ഫേസ്ബുക്കിൽ കൂടി ലൈവ് കാണുമ്പോൾ അതിൽ ഉസ്താദിന്റെ ഫോട്ടോ ഉണ്ട്, അത് തെറ്റാകുന്നു? ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിലൂടെ നമ്മുടെ ഫിഖ് ക്ലാസ് കേൾക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുമില്ല. ഇനി ഫോട്ടോ ബുക്കിനോട് വിരോധമില്ല, ഹറാമൊന്നല്ല. കാരണം ഫോട്ടോ പിന്നെ വെക്കല് ഹറാമൊന്നല്ല. ഒരു പത്രത്തിലെ മറ്റൊക്കെ എന്തെങ്കിലും ഫോട്ടോ കൊണ്ട് നമുക്കത് ഹറാമല്ല. ഇസ്ലാം വിരോധിച്ച സൂറത്ത് ഉണ്ടല്ല, അത് ഇതാണ്. അത് അത് പിന്നെ രൂപം ഉണ്ടാക്കുക, അത് ഹറാമാണ്. ഫോട്ടോ എടുക്കല് ഹറാമൊന്നല്ല, രൂപം ഉണ്ടാക്കുക. രൂപം ഉണ്ടാക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ജിഹാദിസത്തുള്ള ആറ് ഭാഗങ്ങളുള്ള മുഗൾ ഭാഗം, കീഴ്ഭാഗം, വലഭാഗം, ഇടഭാഗം, മുൻഭാഗം, പിൻഭാഗം ഒക്കെ ഉള്ള പ്രതിമ ഉണ്ടല്ലോ. ഇപ്പൊ കോട്ടക്കര രാജേഷാലിന് മുമ്പിലുണ്ട് ആ വാരരെ ഒരു പ്രതിമ ഉള്ളത്. അങ്ങനെയുള്ള പ്രതിമ ഉണ്ടാക്കൽ ഹറാമാണ്. അതല്ലാതെ ഫോട്ടോ എടുക്കുമ്പോൾ മുൻഭാഗം പിൻഭാഗം ഈ ആറ് ഭാഗങ്ങളും മുഗൾ ഭാഗം, കീഴ്ഭാഗം, പിൻഭാഗം ഇതൊന്നും ആറ് ഭാഗം ഫോട്ടോ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ഹറാമല്ല. പിന്നെ പ്രതിമ ഉണ്ടാക്കലാണ് ഹറാം. പിന്നെ ഫോട്ടോ എടുക്കൽ എന്താണെന്ന അത് വിരോധമില്ല. പിന്നെ വീട്ടിലൊക്കെ തൂക്കി വെക്കലോ അത് നല്ലതല്ലാന്ന്, ഹറാമൊന്നല്ല പക്ഷെ നല്ലതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് വീട്ടിൽ കിടക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് വിരിപ്പുമ്മൽ ജീവജാലങ്ങളുടെ ഫോട്ടോ ഉണ്ടായതാണ് റസൂലുള്ളാഹിക്ക് ആയിഷബിയെ അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. എന്റെ അപ്പം അത് ഹറാമെന്നല്ല, നല്ലതല്ലാണ്. പിന്നെ ഉസ്താദ് ചെറിയ ആൺകുട്ടികൾക്ക് സ്വർണം ധനിപ്പിക്കാതിരിക്കലല്ലേ നല്ലത്? സ്വർണ്ണ ധനിപ്പിക്കാതിരിക്കലന്നേ നല്ലത്. അത് ഉണ്ടെന്ന വിഷയം ചെറിയ ആൺകുട്ടികൾക്ക് സ്വർണം സ്വർണ്ണാഭരണം ധരിപ്പിക്കൽ അനുവദനീയമാണ്, സുന്നത്തൊന്നല്ല, അനുവദനീയമാണ്, ജായിസാണ്. അതാണ് പിന്നെ ജായിസാണ്. അത് ഏതുവരേക്കും ജായിസാണ്? അതാ കുട്ടിക്ക് പ്രാപിക്കാനോ ദീന്റെ തക്ലീഫ്, അതുകൊണ്ട് അപ്പോഴുള്ളൂ തക്ലീഫ് അപ്പോഴുള്ളൂ. അപ്പൊ അതുവരേക്കും ജായിസാണ്. പക്ഷെ അതേ സമയത്ത് നമ്മൾ സാധാരണ നിസ്കാരം 7 വയസ്സായി തന്നെ കൽപ്പിക്കൽ സുന്നത്ത് നിർബന്ധമാണ്, മാതാപിതാക്കളുടെ നിർബന്ധമാണ്. ചെറിയ കുട്ടികളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ നിർബന്ധമാണ്. 10 വയസ്സായിട്ടും കുട്ടി നിസ്കരിക്കുന്നില്ല എന്നൊക്കെ, അതിന്റെ കൽപ്പിച്ചിട്ട് കുട്ടി നിസ്കരിക്കുന്നില്ലെങ്കിൽ നിസ്കാര ഉപേക്ഷന്റെ പേരിൽ ആ കുട്ടിയെ അടിക്കാവുന്നതുമാണ്. അതൊക്കെ എന്തിനാണ് ചെണ്ട? അത് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ കുട്ടി ദീനനുസരിച്ച് ജീവിക്കണം. പ്രായപൂർത്തി എത്തുന്നവരേക്കും 15 വയസ്സാവുന്നവരേക്കും കുട്ടി നിസ്കരിക്കുക. 4-5 വയസ്സ് പൂർത്തിയാവുന്നത് നാളെ നിസ്കരിക്കാനുള്ള കുട്ടിക്ക് വളരെ ഭാരമായിരിക്കും. അതുകൊണ്ട് ദീനീയായ പരിശീലനം 7 വയസ്സിൽ തന്നെ തുടങ്ങുകയാണ് നിൽക്കാൻ. അത് എല്ലാ വിഷയങ്ങൾക്കും ബാധകമാണ്. ഏത് നോമ്പിന്റെ കാര്യത്തിലാവട്ടെ, ഇനി കുട്ടി ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന വിഷയങ്ങളിലാവട്ടെ, അതൊക്കെ എല്ലാ വിഷയങ്ങളിലും ഒരു ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഫുഖഹാക്കളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്,
അത് 7 വയസ്സാകുന്നവരൊക്കെ കുട്ടികൾക്ക് പിന്നെ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിക്കാൻ പറ്റും. അതിനുശേഷം കുട്ടിക്ക് അതിനോടുള്ള പിന്നെ ഇല്ലാതാക്കാൻ എടുത്ത് അത് നിരോധിക്കേണ്ടതാണെന്ന് പറഞ്ഞവരും ഉണ്ട്. പക്ഷെ നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അതുമല്ല. പ്രായപൂർത്തിയെത്തുന്നവർക്കും ആൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണം ധരിക്കൽ അനുവദനീയമാണ് എന്നാണ്, സുന്നത്ത് എന്നല്ല. അതുകൊണ്ട് ധരിക്കല് പിന്നെ ഉപേക്ഷിക്കലാണ് നല്ലത്. ഞാൻ വീട്ടിലൊന്നും കൊടുത്തിട്ടില്ല, പിശുക്കത്തരം കൊണ്ടൊന്നുമില്ല. എനിക്കതൊരു ഭംഗിയായി തോന്നില്ല. ഈ ആൺകുട്ടികൾ സ്വർണ്ണാഭരണം ധരിച്ചിട്ടിങ്ങനെ പെൺകുട്ടികളുമായി നടത്തുമ്പോൾ ഭംഗിയായി തോന്നില്ല. അപ്പൊ അത് അതിനുള്ള വിരക്തി ഇതിന്റല്ല, ഒരു വെറുപ്പ് അങ്ങനെ ഉണ്ടാക്കുന്ന നല്ലത്, അതാണ് അതിന്റെ ഉത്തമം. ഉസ്താദ്, എനിക്ക് ഒരാൾ കുറച്ച് പൈസ തരാനുണ്ട്, അയാൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണെന്ന് കരുതി അവധി കഴിഞ്ഞിട്ടും ഞാൻ ക്ഷമിച്ചിരിക്കുകയായിരുന്നു. ആ ഇടക്കാണ് അയാൾ ഹജ്ജിന് പോകുന്നു എന്നറിഞ്ഞത്. എന്റെ കടം കൂട്ടാതെ അയാളുടെ ഹജ്ജ് സ്വീകരിക്കുമോ? അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ലല്ലോ. എന്റെ സമ്മതം അയാൾ വാങ്ങിയിട്ടില്ല. ഒന്നാമത്, ഒരാൾക്ക് കടം തരാണ്ട് അയാളുടെ ആ അവധിക്കാർക്ക് അത് കൊടുക്കാൻ പറ്റിയില്ല. എന്നാൽ അയാൾക്ക് കുറച്ചുകൂടി അവധി നൽകൽ സുന്നത്താണ്. കുറച്ചുകൂടി അവധി നൽകുക, 6 മാസം പറഞ്ഞത്. 6 മാസം നിങ്ങൾക്ക് അവർക്ക് തരാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തരം കെട്ടോ, 6 മാസം കൊണ്ട് കഴിഞ്ഞ് തന്നാൽ മതി. എന്നാൽ അയാൾക്ക് അവധി നീട്ടി കൊടുക്കൽ സുന്നത്തായ അമലാണ്, സുന്നത്തായ അമല. വാൻ തസബ്ബത്തെ ഹൈറിലും തീർന്നേ തരണ്ട എന്ന് പറയലാണ് ഏറ്റവും ഹൈറ് എന്ന് അങ്ങനല്ലേ. അയാൾക്ക് ബുദ്ധിമുട്ടുള്ള ആളാണ്, അയാൾക്ക് പറഞ്ഞ ഡേറ്റിന് തരാൻ പറ്റിയിട്ടില്ല, എന്നാൽ അയാൾക്ക് കുറച്ചുകൂടി താമസം ചെയ്ത് കൊടുക്കുക. ഇനി അതെല്ലാം തീരെ വേണ്ട എന്ന തരത്തിലാണ് ഏറ്റവും ഹൈർ. ഇനി ഞാൻ പൈസ തരണ്ട, അത് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നത് പറയാമെന്ന് ഏറ്റവും ഹൈർ. ഏതായാലും ശരി, അയാൾക്ക് നിർബന്ധമുള്ള വിഷയമല്ല, അതാണ് ഏറ്റവും ഹൈർ എന്ന്. പിന്നെ അയാൾക്ക് പൈസ തരാനുണ്ടായിരിക്കും, അയാൾ ഹജ്ജ് സഹിയാകുന്നു, ഹജ്ജ് സഹിയാകും. പക്ഷെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറും ആവണമെങ്കിൽ അള്ളാഹുമായും പിന്നെ ഉള്ള എല്ലാ ബാധ്യതകളും തീർക്കുക, അതുപോലെ സൃഷ്ടികളുമായുള്ള എല്ലാ ബാധ്യതയും തീർക്കുക. മബ്റൂർ എന്ന് പറഞ്ഞാൽ ഇതാണേ, ഉമ്മ പ്രസവിച്ച അന്നത്തെ കുട്ടിയെ പോലെ ഉണ്ടാവുക. യാതൊരു അള്ളാഹുവിനോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല, സൃഷ്ടികളോടും തെറ്റ് ചെയ്തിട്ടില്ല, സൃഷ്ടികളോടും യാതൊരു ബാധ്യതയും ഇല്ല. ഈ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ അള്ളാഹുവിനോടുള്ള തെറ്റുകളൊക്കെ തൗബ ചെയ്തുകൊണ്ട് പിന്നെ അള്ളാഹുവിനോട് ദോഷങ്ങൾ പൊറുക്കാൻ ആവശ്യപ്പെടണം, അങ്ങനെ തൗബ ചെയ്യണം. സൃഷ്ടികളോടുള്ള പിന്നെ ഇടപാടുകളൊക്കെ കൊത്തുകെട്ടുന്നതാണെങ്കിൽ കൊത്തുകെട്ടുക, പൊറ്റപ്പിടിക്കേണ്ടതാണെങ്കിൽ പൊറ്റപ്പിടിക്കുക. ഇങ്ങനെ ആകുമ്പോഴേ മബ്റൂറാകും, ഉമ്മ അപ്പോൾ പ്രസവിച്ച കുട്ടിയെ പോലെ ആകും. അതല്ല ഇനി അയാൾക്ക് കടം തിന്നിട്ട് കടം ഉണ്ടായാലും കൂടി ഹജ്ജ് ചെയ്താൽ സഹീഹാകും. പക്ഷെ ഈ ഇത് മഖ്റൂഹാവുകയില്ല എന്നാണ്, സഹീഹാകും. എന്തുകൊണ്ട് നീ ഹജ്ജ് ചെയ്തില്ല? നിനക്ക് ഹജ്ജ് നിർബന്ധമുണ്ടായിരിക്കെ നീ എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല എന്ന ചോദ്യമാണ് ഉണ്ടാവുകയില്ല. പക്ഷെ ഹജ്ജിന്റെ സമ്പൂർണമായ പ്രതിഫലം ലഭിക്കുകയില്ല എന്നർത്ഥം. പിന്നെ ഉസ്താദ്, ഖുർആൻ അപ്ലിക്കേഷൻ ഉള്ള മൊബൈലുമായി ബാത്റൂമിൽ പോകാമോ? ബാത്റൂമിൽ പോകാം. ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു ഖുർആൻ ഈ മൊത്തത്തിൽ അതിന്റെ വിദ്യ മൊബൈലിലൂടെ, മൊബൈലിലെ ഖുർആനിന്റെ അതിന്റെ ആയത്തുകളും മറ്റും കാണില്ലോ. അപ്പോൾ തന്നെ അതിന്റെ അവസ്ഥ, അതിന്റെ വിധി, അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട വിലമാക്കൾ, നമ്മൾ അതിലെ വിലമാക്കൾക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ മൊബൈൽ ഓഫാക്കല്ല, ആ ഖുർആൻ അതിൽ കാണുന്നില്ല. ആ ഖുർആന്റെ അതുകൊണ്ട് കട്ടാക്കിയിരിക്കുന്നു, നമ്മൾ അതുകൊണ്ട് ഓഫ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതിന്റെ ഖുർആന്റെ അക്ഷരങ്ങളൊന്നും ഇപ്പൊ മൊബൈലിനുള്ളിലില്ല. മുസ്ഹഫ് പൂട്ടുന്നത് പോലെ അല്ല, മുസ്ഹഫ് പൂട്ടിയാലും ആ മുസ്ഹഫ് തൊടാനോ ചുമക്കാനോ പാടില്ല ഒന്നും ഇല്ലാതെ. കാരണം എന്താണ്? മുസ്ഹഫിന്റെ മുസ്ഹഫ് പൂട്ടിയാലും മുസ്ഹഫിന്റെ ഉള്ളിൽ ഖുർആന്റെ അക്ഷരങ്ങളുണ്ട്. അതുപോലെയല്ല മൊബൈലാണ്ട് ആ ഖുർആനോട് ഓഫാക്കി നിൽക്കുക, അപ്പോൾ അതിന്റെ ഖുർആന്റെ അക്ഷരങ്ങൾ മൊബൈലിന്റെ ഉള്ളിൽ ഇല്ല. പിന്നെ അതൊരു സോഫ്റ്റ്വെയറാണ്, അതിനെക്കുറിച്ച് ഖുർആന്റെ ഹർഫ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ആ മൊബൈൽ അതിൽ ഈ മൊബൈൽ അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് തൊടാൻ പോലും കാണുമെന്നില്ല. ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് വിരോധമില്ല. എന്നാൽ ഖുർആന്റെ ആയത്തുകൾ അതിലേക്ക് ആ ശാശയിൽ അതിന്റെ ആ സ്ക്രീനിൽ ഇത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അത് ഓൺ ചെയ്തപ്പോൾ. അതേസമയത്ത് ആ മുസാഹിബ് അത് ആ മൊബൈൽ തുറന്നെങ്കിലും ഒരു ഓണോ വേണ്ടേ? വേണ്ടാന്ന് തന്നെയാണ് പ്രബലമായ അഭിപ്രായം, വേണ്ടാന്ന് തന്നെയാണ്. കാരണം എന്താണ്? അപ്പോഴും അത് ശരിക്ക് ഖുർആന്റെ അക്ഷരങ്ങളെല്ലാം ഖുർആന്റെ അക്ഷരങ്ങൾ അതിന് കണ്ണാടിയിൽ ഖുർആന്റെ ആയത്തുകളൊക്കെ കാണുന്ന രീതി പോലെയാണ്. അപ്പൊ മുസാഹിബിന് നേരെ നമ്മൾ കണ്ണാടി പിടിച്ചു പിടിപ്പിച്ചു, അപ്പൊ ആ കണ്ണാടിയിൽ ഖുർആന്റെ ആയത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കണ്ണാടി ഓണോ ഒന്നുവാണോ? വേണ്ട.
ആ കണ്ണാടിയുമായി ഒരാൾ മുസാഫിൽ ബാത്റൂമിലേക്ക് പോയിക്കൂടെ പോകാം, പക്ഷെ എന്നാലും ബാത്റൂമിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ഹുറുമത്ത്, ശുദ്ധ ഖുർആനിൽ ഹുറുമത്ത് ഉണ്ടല്ലോ, അത് സൂക്ഷിക്കൽ തന്നെയാണ്. അത് മൊബൈൽ കൊണ്ടുപോകണ ഉപയോഗം എന്നല്ല, അതിലാ ഓൺ ചെയ്തുകൊണ്ട് ആ ഖുർആന്റെ ആയത്തുകളൊക്കെ അതിൽ കാണുന്ന അവസരത്തിൽ ആ മൊബൈൽ പിന്നെ പിടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോകാതിരിക്കാൻ ഉത്തമം. അതുപോലെ അതിന് ഖുർആന്റെ മുസാഫിന് വിജയമില്ല, കാരണം അത് ശരിക്ക് ഖുർആന്റെ അക്ഷരങ്ങളല്ല, അക്ഷരങ്ങളുടെ നിഴലുകളാണ്, കണ്ണാടി പോലെയാണ് എന്നർത്ഥം. പിന്നെ സ്ത്രീകൾക്ക് ഖുർആൻ ഹിഫ്ൽ ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഹയൽ ഉള്ളപ്പോൾ ഖുർആൻ മറന്നു പോകും എന്ന പേടി പേടികൊണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് പരീക്ഷ ഉള്ളപ്പോൾ അത് വിക്രാണെന്ന് കരുതി മദഹബ് മാറി അത് ഓതാൻ പറ്റുമോ? മദഹബ് മാറുന്ന മണ്ടപ്പയിന് നമ്മുടെ മദഹബിലുള്ള വിഷയമാണ് ഏത്? ഖുർആനെ, ഖുർആൻ പിന്നെ ഹൈവ സ്ത്രീകൾക്ക് ഓടാൻ പാടില്ല, ഹറാമാണ്. അതെങ്ങനെ? ഖുർആൻ എന്ന കരുത്തോട് കൂടി ഓതല ഹറാമുള്ളൂ, ഒന്നും ചേർക്കാതെ ഓതിപ്പിക്കുന്ന ഹറാമല്ല എന്നാണ്. അല്ലെങ്കിൽ വിക്രാന്ന് കരുതി, ഉദാഹരണം പറയാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് വിക്രാണ്, ഖുർആന്റെ ആയത്താണ്, അത് വിക്രാണ്. ആ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അത് വിക്രാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ ചെല്ലേണ്ടത് വിക്രാണ്. സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ മാ കുന്നാ ലഹു മുഖന, അത് വാഹനം കയറുമ്പോൾ ചെല്ലേണ്ടത് വിക്രാണ്, അത് ഖുർആൻ ആയത്താണ്, പക്ഷെ അത് വിക്രാണ്. അപ്പൊ ആ വിക്ർ എന്ന് കരുതിക്കൊണ്ട് ചെല്ലാം, ശൈലുകാരിക്കും ചെല്ലാം, ആർക്കും വലിയ ശൈലിക്കാർക്കൊക്കെ ചെല്ലാം, അതുകൊണ്ട് വിരോധമില്ല. പിന്നെ അത് മാത്രമല്ല, ഇനി ഖുർആനിൽ വിക്രുകളല്ലാത്ത കുറെ കൽപ്പനകളുണ്ട്, അത് ആ കൽപ്പന എന്ന് കരുതിക്കൊണ്ട് ചെല്ലാം എന്നാണ്. കുറെ വിരോധനകളുണ്ട്, ആ അത് വിരോധന എന്നാണ് എനിക്ക് ചെല്ലാം. കുറെ കഥകളുണ്ട് ഖുർആനിൽ, അത് ആ കഥകൾ എന്ന് എനിക്ക് ചെല്ലാം. പിന്നെ എന്തേ ഹറാമുള്ളൂ? ഖുർആൻ എന്ന കരുത്തോടുകൂടി ഓതലേ ഹറാമുള്ളൂ, അല്ലാത്ത ഹറാമല്ല. അതിനെ വെച്ച് ബഹുമാനപ്പെട്ട ഷെർവാനിൽ ജനാപത്തുകാർക്ക് ഹൈലുള്ള പെണ്ണിനും നിഫാസുള്ള പെണ്ണിനും ഹലാലാകും, അഴുക്കാറുഹു ഖുർആനിലെ ദിക്റുകൾ ചെല്ലൽ അനുദീയമാകും, ഹലാലാകും. ഖുർആന്റെ വായലുകളും വഖസസുഹു ഖുർആന്റെ ഖിസ്സകളും വഅഹ്കാമുഹു ഖുർആന്റെ ഹുക്മുകളും ഒക്കെ ചൊല്ലൽ അനുവദനീയമാകും. യാതൊരു ഖസ്ദി ഖുർആനിൽ, ഖുർആൻ എന്ന കരുത്തോടു കൂടിയല്ല, ഖുർആൻ എന്ന കരുത്തോടു കൂടിയാകുമ്പോൾ പറ്റില്ല. പിന്നെ ഞാൻ കഥകൾ പറയും, ഖുർആനിലെ കഥകൾ വായിക്കുകയാണ്, ആ ഖുർആനിലെ ഹുക്മുകൾ വായിക്കുകയാണ്, ഖുർആനിലെ ദിക്റുകൾ ചൊല്ലുകയാണ്, പിന്നെ ഖുർആനിലെ പിന്നെ വയറുകളിലല്ലോ നരകത്തിനെ കുറിച്ചും സ്വർഗത്തിനെ കുറിച്ചും തന്നെ പറയണേ, അതൊക്കെ പറയുകയാണ് എന്ന കരുത്തോടു കൂടി എന്താ ചെല്ലാവുന്നതാണ്. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ചെറുവാനിയെ ഒരു ഇത് പറഞ്ഞു കണ്ട്, ഈ ഖുർആൻ ഇതല്ലാതെ പിന്നെ വേറൊന്നുമില്ലല്ലോ. ജുമ്മത്തുൽ ഖുർആനിൽ ആ തഹ്ദു അമ്മാ ദിക്റ, ഖുർആൻ ഇതല്ലാതെ വേറൊന്നുമില്ലല്ലോ. ഖുർആനിലെ നീ ദിക്റുകൾ, അല്ലെ ഖുർആനെ ഹുക്മുകൾ, ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന ഹുക്മുകൾ, അതിൽ പിന്നെ യൂസു നബിന്റെ മൂസാ നബിന്റെ അവരൊക്കെ ഇന്ന കഥകൾ, അതല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഖുർആൻ ഉള്ളത്. പിന്നെ ഖുർആൻ വേറെന്താപ്പോ ഉള്ളത്? ആകയാൽ ഖുർആൻ മുഴുവൻ ഓതാവുന്നതാണ് ഹൈലുകാരിക്കും വിശ്വാസികാരിക്കും. എപ്പോഴേ ഹറാമാവുള്ളൂ? ഞാൻ ഖുർആനാണ് എന്ന കരുത്തോടുകൂടി ഓതൽ മാത്രമേ ഹറാമാവുള്ളൂ. അപ്പൊ ഹൈലുകാരി ഖുർആൻ മനപ്പാറ മാറ്റിയിരിക്കുന്നു, മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഖുർആൻ എന്ന കരുത്തില്ലാതെ ഓതിക്കോട്ടെ, അതുകൊണ്ട് വരാറില്ല. നിക്റാന്ന് കരുതിക്കൊണ്ടോ, അല്ലെങ്കിൽ സുക്കുമുകളാണെന്ന് കരുതിക്കൊണ്ടോ, അല്ലെങ്കിൽ ഒന്നും കരുതാതെ ഒക്കെ വരാം, ഖുർആൻ എന്ന കരുത്തോടുകൂടി ആകുമ്പോൾ മാത്രമേ ഹറാമാവുള്ളൂ. പിന്നെ അതിനും പുറമേ ഇനി മറന്നു പോകാതിരിക്കാൻ വേറെ മാർഗമുണ്ട് അല്ലേ? മറന്നു പോകാതിരിക്കാൻ ഹൃദയത്തിൽ അർത്ഥം ചെയ്യുക, ഹൃദയം ഖുർആൻ നാവോട് പറയാതെ അതിന് ഖുർആൻ എന്ന കരുത്തോടുകൂടിയും പറ്റും. ഖുർആൻ എന്ന കരുത്തോടുകൂടിയും നാവോട് പറയാതെ ഹൃദയത്തിൽ ഇങ്ങനെ നടത്താൻ പറ്റും, അതിനും പറ്റും. ഇനി നാവോട് പറയാൻ തന്നെ ഖുർആൻ എന്ന കരുത്തോടുകൂടി അല്ലെങ്കിൽ അതും പറ്റും. നിഹായിന്റെയും മോഹിന്റെയും പാത്രം യഥാർത്ഥ നിഹായത്തിൽ മുഖനി യജൂദുലി ജനാപത്തുകാർക്ക് ഇജാകും ഇജ്റാ ഉൽ ഖുർആനി, ഖുർആൻ നടത്തൽ അലാ കൽബിഹി, അവന്റെ ഹൃദയത്തിൽ ഖുർആൻ നടത്തുക. നിന്ന് കൊളി കറാഹത്തിന്, അത് കറാഹത്ത് പോലും ഇല്ല എന്നാണ് നടത്തല്. അപ്പോ പറ്റും.
അതുപോലെ ഒന്നകുറിയിൽ മുസാഫിലേക്ക് നോക്കുക, അതും പറ്റും. ജനാബ്ജിക്കാർക്കും ഷൈബുകാർക്കൊക്കെ നമുക്ക് മുസാഫിലെ നോക്കാം, ഹൃദയത്തിൽ നടത്താം. പിന്നെ അതിന് പുറമെ എന്തും പറ്റും. ഖുർആൻ എന്ന കരുത്തോടു കൂടി അല്ലാതെ നാവോട് പറയുകയും ചെയ്യാൻ വിരോധമില്ല. ഖുർആൻ എന്ന കരുത്തോടു കൂടി അതുണ്ടോ നോക്കി തന്നെ വേണം. ഖുർആൻ എന്ന കരുത്തോടു കൂടി തന്നെ ഓടാൻ പറ്റണേ. ഏതൊരു മദ്ഹബ് ഉണ്ടോ എന്ന് അത് അറിയില്ല. നമ്മുടെ മദ്ഹബിൽ തന്നെ ആ വിഷയം വളരെ വളരെ വിശാലമാണ്. നിനക്ക് ഇഷ്ടം പോലെ വിശാലമാണല്ലോ ആ വിഷയത്തിൽ നമ്മുടെ മദ്ഹബ് തന്നെ. ഉസ്താദെ, മുസ്ലിം അമുസ്ലിം എല്ലാവരും കൂടി നിൽക്കുമ്പോൾ സലാം പറയാമോ? എന്ത് ചെയ്യണം? അത് സലാം ചില സുന്നത്താണ്. മുസ്ലിമോ അമുസ്ലിമോ ഒരു ഒരുപാട് ആളുകളുണ്ട്, അതിൽ ഒരു മുസ്ലിം മാത്രം ഉണ്ട് നിൽക്കുക, എന്നാലും സലാം ചില സുന്നത്താണ്. അത് അയാൾക്കായിക്കോട്ടെ. ഒരു കുറെ 99 അമുസ്ലിങ്ങളും ഒരു മുസ്ലിം മാത്രമേ ഉള്ളൂ, എന്നാലും സലാം ചില സുന്നത്താണ്. ആ മുസ്ലിമിനെ സലാം നടക്കാൻ നിർബന്ധവുമാണ്. ഇമാമിനെ തുടർന്ന് ഫസ്റ്റ് റക്അത്തിൽ ഫാത്തിഹ കിട്ടിയില്ല, രണ്ടാമത്തെ റക്അത്തിൽ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക? ഫസ്റ്റ് റക്അത്തിൽ കിട്ടിയില്ല, രണ്ടാമത്തെ റക്അത്തിൽ കിട്ടിയില്ല, എന്താ ചെയ്യുക? ഞങ്ങൾ ഇന്നലെ ആ വിഷയം പറഞ്ഞിരുന്നു. ഞാൻ ആ വിഷയം വരുമ്പോഴും പറയാം, എല്ലാം ശ്രദ്ധിക്കണം. കേൾക്കണ്ടല്ലേ? ശ്രദ്ധിക്കണ്ടല്ലോ. ഞാനീ പറഞ്ഞ ശ്രദ്ധിക്കുന്നവരും മെസ്സടിച്ചാണ്. ആ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, എന്നാ മതി. ആ കേൾക്കണ്ട്, കേൾക്കണ്ട്. നമ്മളെ ഇമാമിന്റെ ഇമാമ നിസ്കാരം തുടങ്ങി അല്പം കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ തുടരുന്നത് ഇമാമിനോട്. എന്നാൽ അയാൾക്ക് അയാൾ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയ ഉടനെ വേഗം ചെയ്യേണ്ടത് ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. കാരണം ഇയാൾക്ക് സംശയമാണ്, ഇമാം റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഫാത്തിഹ പൂർത്തിയാക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ സംശയമാണ്. എങ്കിൽ അയാൾ വേഗം വേണ്ടത് ഫാത്തിഹ തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. അഴുതു ഓതൽ സുന്നത്താണ്, പക്ഷെ അയാൾ അഴുതു ഓതരുത്. ആ ബിസ്മി മുതലാണ് ഫാത്തിഹയുടെ നിർബന്ധമുള്ള ആയത്തുകൾ ബിസ്മി മുതലാണ്. അപ്പൊ ബിസ്മി മുതൽ അയാൾ ഫാത്തിഹ തുടങ്ങാണ് വേണ്ടത്. അയാൾ വജ്ജൗത്തും ഓതരുത്, പിന്നെ അയാൾ അഴുതും ഓതരുത്. അങ്ങനെ വജ്ജൗത്ത് ഓതാതെ അഴുതു ഓതാതെ അയാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽക്കാൻ തുടങ്ങി. അങ്ങനെ ഫാത്തിഹ പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഇമാം റുക്കുവിലേക്ക് പോയി നിൽക്കുക. എന്നാൽ അയാൾക്കും ഇമാമിനോട് കൂടെ റുക്കുവിലേക്ക് പോവാം, ആ റക്അത്ത് അയാൾക്ക് കിട്ടും. പിന്നെ അയാൾ ഫാത്തിഹ പൂർത്തിയായിട്ടില്ലോ, വേണ്ട. ആ അയാളുടെ ഫാത്തിഹിന്റെ ബാക്കിയുള്ളത് ഇമാം ചുമക്കുന്ന അയാൾക്ക് ആ റക്അത്ത് കിട്ടും. മനസ്സിലായല്ലേ? അതാണ് ഒരു മസ്അല. രണ്ടാമത്തെ മസ്അല, ഇനി അയാള് ഫാത്തിഹ ബിസ്മില്ലാഹിർ തുടങ്ങാതെ അയാൾ വജ്ജഹത്ത് ഓതി നിൽക്കുക. എന്നാൽ എന്നിട്ട് അങ്ങനെ വജ്ജഹത്ത് ഓതി അഴുത് ഓതി അങ്ങനെ ഫാത്തിഹ കുറച്ചുകൂടെ ഓതിയപ്പോഴേക്കും എന്തോ ഇമാം റുക്കുവിലേക്ക് പോയി നിൽക്കുക. എന്നാൽ അയാൾക്ക് നിർബന്ധമില്ലാത്ത വജ്ജഹത്ത് അയാൾ ഓതിയതിന്റെ പേരിൽ, അയാൾക്ക് നിർബന്ധമില്ലാത്ത അഴുത് അയാൾ ചെയ്തതിന്റെ പേരിൽ, ആ വജ്ജഹത്തിന്റെയും അഴുതിന്റെയും കദിർ ഫാത്തിഹയിൽ നിന്ന് ഓതിയ ശേഷമേ അയാൾ റുക്കുവിലേക്ക് പോകാവൂ. മനസ്സിലായല്ലേ? അപ്പോ വജ്ജഹത്തു വജ്ജിയല്ലതി അതിൽ ഒരു മൂന്നായത്താണ് പോലും ആയത്തിന്റെ കദർ ഉണ്ടായിപ്പോ. വജ്ജഹത്തു വജ്ജിയല്ലതി ഫത്ർ സമാവാതി വല്ലാഹി നിഫ മുസ്ലിമും ശരിക്കും. ആ പിന്നെ അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞേക്കുന്ന ഇമാം റുക്കുവിലേക്ക് പോയി. അപ്പൊ അയാൾ ഇനി നാലായത്തു കൂടി വരണം. ഏത്? വജ്ജഹത്തുവിന്റെ ആ കദറും അതുപോലെ തന്നെ അഴുകിയാൽ ഓതിയല്ലോ ആ കദറും. അപ്പൊ ഫാത്തിഹയിൽ നിന്ന് നാലായത്തു കൂടി ഓതണ ആള്, എന്നിട്ട് വേണം ഇനി അയാൾക്ക് റുക്കുവിലേക്ക് പോകാൻ. എന്നിട്ട് ഇനി അവിടെ വേറെ കാര്യം നോക്കണ്ടുണ്ട്. ഈ വജ്ജഹത്തുവിന്റെയും അഴുവിന്റെയും ഒക്കെ കദർ ഫാത്തിഹയിൽ നിന്ന് ഓതാൻ വേണ്ടി അയാൾക്ക് ഇമാമിനേക്കാൾ എത്ര പിന്താം? ഇമാമിനേക്കാൾ രണ്ട് റൂക്കിന് പിന്താം. രണ്ട് റൂക്കിനേക്കാളും അധികം പിന്താൻ പാടില്ല. അതായത് ഇമാമ് റുക്കുഅ് ചെയ്തിരിക്കുന്നു, ഇമാമ് ഏഴ്ദാരം ചെയ്തിരിക്കുന്നു, അപ്പൊ രണ്ട് റുക്കിനായി. ഇനി മൂന്നാമത്തെ റുക്കിനാണ് സുജൂദ്. ആ സുജൂദിലേക്ക് ഇമാം പോകുന്നതിന് മുമ്പായി അയാൾ എന്ത് ചെയ്യണം? അയാൾ ഈ വജ്ജഹത്തുവിന്റെയും അഴുവിന്റെയും ഖദർ ഫാത്തിഹയും ഓതിച്ച് അയാൾ റുക്കുഅ് ചെയ്യണം. അയാൾ റുക്കുഅ് ചെയ്യണം. ഈ ഇമാം റുക്കുഅ്ൽ നിന്ന് എഴുതിദാരും സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പായി അയാളത് ഇത് പൂർത്തിയായില്ല നിൽക്കുക. ഇത് പൂർത്തിയായിട്ടില്ലെങ്കിൽ അയാൾ പൂർത്തിയാക്കി നിൽക്കരുത്. പിന്നെ അയാൾ പിന്നെ ഇമാം റുക്കുഅ്ക്കാൻ സുജൂദിക്ക് പോവാണെങ്കിൽ അയാളും സുജൂദിക്കാൻ പോവുക. പക്ഷെ അയാൾക്ക് തന്നെ കിട്ടിയിട്ടില്ല, ഒരു റക്അത്ത് അയാൾക്ക് കിട്ടിയിട്ടില്ല. ഇമാം സലാം കിട്ടി കഴിഞ്ഞ ശേഷം ഒരു റക്അത്ത് അയാൾ നിസ്കരിക്കണം. ഇനി ഇയാൾ ചെയ്യില്ല, ഇമാം സുജൂദിക്കാൻ പോകുമ്പോൾ ഇയാൾ സുജൂദ് ചെയ്യില്ല നിൽക്കുക, എന്നാലും നിസ്കാരം പാത്തിലാകും. കാരണം ഫാഹിഷായ ഭിന്നിപ്പ് അയാളുടെയും ഇമാമിന്റെയും ഇടയിലുണ്ടായതുകൊണ്ട് ഇമാം ഇയാൾ നിൽക്കുക ഇമാം സുജൂദിൽ.
അപ്പൊ ഇമാമു ജമാഅത്താകുമ്പോ ഒന്നിച്ച് വേണ്ടാലോ, അതിണ്ടായില്ല, അതിന്റെ പേരിൽ അയാള് ആ നിസ്കാരം ബാത്തിലാണ്. നടക്കാതെ വിട്ടാൽ മാത്രമല്ല നിസ്കാരം തന്നെ ബാത്തിലായി. ഇപ്പൊ നിസ്കാരം ബാത്തിലാവാതിരിക്കുന്ന മാർഗം ഉണ്ട്, എന്താണ്? അയാൾ മുഫാറക്കത്തിന് നീയത്ത് വെക്കുക, ഞാൻ ഇമാമുമായി വിട്ടിരിഞ്ഞിരിക്കുന്നു എന്ന് നീയത്ത് വെച്ചിട്ട് അയാൾ ഒച്ചക്ക നിസ്കരിക്കുന്നു, നിസ്കാരം ബാത്തിലാവില്ല. അതല്ലെങ്കിൽ ആ നിസ്കാരം തന്നെ ബാത്തിലാകും. ഇതാണ് രണ്ടാമത്തെ മസല. മൂന്നാമത്തെ ഒരു മസല, ഇനി ഇയാൾ മഴകൂറാണ്, എതിരുള്ള ആളാണ് എന്ന് വെച്ചാല് അയാൾക്ക് വേഗം ഓടാൻ സാധിക്കൂല, അങ്ങനത്തെ. അതുകൊണ്ടാണ് അയാൾ വളരെ പിന്നിലാവുന്നത്. അങ്ങനത്തെ ആളാണെങ്കിൽ അത് ചില അക്ഷരങ്ങളൊക്കെ വളരെ വളരെ സാവധാനത്തിൽ അയാൾക്ക് ഓടാൻ സാധിക്കുള്ളൂ. ചില ആൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാം, അന്നത്തിനിപ്പോ എല്ലാ അക്ഷരങ്ങളും ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ചില ആൾക്കാർ ആൾക്ക് ചിലർക്ക് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നൊക്കെ പല സാവധാനത്തിൽ ചിലർക്ക് ചില ആളുകൾക്ക് സംസാരിക്കുന്നതേ സാധിക്കുള്ളൂ. അങ്ങനത്തെ ആളുകളാണെങ്കിൽ തൊവീലായ മൂന്ന് റുക്കിന് വരേക്കും ഇമാമിനേക്കാളും പിന്താങ്ങ. സാധാരണ റുക്കിനല്ല, തൊവീലായ നീട്ടാൻ പറ്റുന്ന മൂന്ന് റുക്കിന്, അതായത് ഇമാമിനേക്കാൾ ഇമാമ് ഇയാൾ ഫാത്തിഹ ഓതുകയാണ്, ആ സമയത്ത് ഇമാം റുക്കു ചെയ്തു, ഇഹ്തിദാൽ ചെയ്തു, ഇഹ്തിദാൽ കൂട്ടൂല, അത് തൊവീലായ റുക്കിനല്ല. അത് റുക്കുവിന്റെയും സുജൂദിന്റെ ഇടയിൽ വിട്ടുപിരിക്കാൻ വേണ്ടി ഷറാക്കപ്പെട്ട ഒരു റുക്കിനാണ്. അപ്പൊ അത് ഖസീറായ റുക്കിനാണ് ഇഹ്തിദാലിനെ കുറിച്ച് പറയാം. അതുകൊണ്ടാണ് ഹനഫി മദ്ഹബുകാർക്ക് ഹനഫി മദ്ഹബിൽ അവിടെ തുമ്മനത്തിൽ തന്നെ അടങ്ങി താമസിക്കാൻ തന്നെ നിർബന്ധമല്ല. ഹനഫിയോട് കാണാൻ പാകിസ്ഥാനോട് കാണാൻ റുക്കിനെപ്പറ്റി ഒരു തുള്ളി കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് പോകണേ. അത് എന്താ പറയുക, അവൻ രണ്ട് സുജൂദിന്റെ ഐറ്റവും തന്നെ, രണ്ട് സുജൂദിന്റെ ഇത്തവും ഏറ്റിദാലും പിന്നെ രണ്ട് സുജൂദിന്റെ ഇത്തവും ഖസീറായ റുക്കിനാണ്. അതിന് രണ്ട് സുജൂദിന്റെ ഇടയിൽ വിട്ടുപിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ചറയാക്കപ്പെട്ട ഒരു റുക്കിനാണ് ഇത് സുജൂദിന്റെ ഇത്തം. അതുകൊണ്ട് അതിലും തുമ്മനത്ത് വേണ്ട, അടങ്ങി താമസിക്കൽ വേണ്ട എന്നാണ് ഹനഫി മദ്ഹബ്. പക്ഷെ നമ്മുടെ മതമല്ല, നമ്മുടെ മതമൊക്കെ ഇറങ്ങി താമസിക്കണം തന്നെയാണ്. അപ്പൊ ഏതായാലും ശരി, പിന്നെ ഈ മഴകൂറായ ആളാണെങ്കിൽ, വേഗത്തിൽ സംസാരിക്കാൻ സാധിക്കാത്ത ആളാണെങ്കിൽ തൊവീലായ മൂന്ന് റുക്കിന് വരേക്കും ഇമാമിനേക്കാളും പിന്താണ്. അപ്പൊ ഇമാമ് റുക്കു ചെയ്തു, എഴുത്തിദാൽ ചെയ്തു, എഴുത്തിദാൽ കൂടുതൽ ഖസീറാണ്. രണ്ടാമത്തെ പിന്നെ ആദ്യത്തെ സുജൂദ് ചെയ്തു, അപ്പൊ രണ്ട് റുക്കിനായി. പിന്നെ രണ്ട് സുജൂദിന്റെ എഴുത്തം അതും കൂട്ടൂല, അത് ഖസീറാണ്. പിന്നെ രണ്ടാമത്തെ സുജൂദ്, അപ്പൊ മൂന്ന് റുക്കിനായി. ഈ മൂന്ന് റുക്കിന് വരേക്കും ഇമാമിനേക്കാളും മൗമൂമിന് പിന്താം. അപ്പൊ ഇമാമ് രണ്ടാമത്തെ സുജൂദ് ചെയ്ത് അപ്പോഴും ആ സുജൂദിന് തല ഉയർത്തുന്നതിന്റെ മുമ്പായിട്ട് ഇയാൾ എന്ത് ചെയ്യണം? ഇയാൾ അയാളത് പൂർത്തിയാക്കിയിട്ട് അയാൾ റുക്കോഴ് ചെയ്യണം, നാറക്കാത്ത റുക്കും. ഇനി അയാളെ ഓത്ത് കഴിഞ്ഞിട്ടില്ല, എപ്പോഴും അയാളെ ഓത്ത് കഴിഞ്ഞിട്ടില്ല, ഇമാമ് രണ്ടാമത്തെ സുജൂദിന് തല ഉയർത്തുന്നതിന് മുമ്പായിട്ട് അയാൾ ഓത്ത് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ. എന്നാൽ പിന്നെ അയാൾ പൂർത്തിയാക്കാൻ നിൽക്കരുത്, ഇമാമ എങ്ങോട്ടാ പോകുന്നത്, അയാളും അങ്ങോട്ട് പോകണം. ഇമാമ് ചിലപ്പോൾ ആദ്യത്തെ റക്കാറ്റ് വരെ എഴുന്നേറ്റ് നിൽക്കുമായിരിക്കും, അപ്പൊ അയാൾ അവിടെ നിൽക്കുക, റക്കാത്തിൽ അയാൾ കൂടുക. അപ്പൊ ഇയാൾക്ക് ഒരു റക്കാത്ത് കിട്ടിയില്ല, അപ്പൊ ഇയാൾ ചെയ്യണമെങ്കിൽ ഇമാമ് സലാമിച്ചതിന് ശേഷം ഒരു റക്കാത്ത് കൂടി ചെയ്യണം. ഇനി ചിലപ്പോൾ ഇമാമ് രണ്ടാമത്തെ സുജൂദ് കണ്ടി അത്തഹ്യാത്തിൽ ഇരിക്കുമായിരിക്കും, അങ്ങനത്തെ അവരുടെ അത്തഹ്യാത്ത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം, അയാൾ അത്തഹ്യാത്തിൽ ഇരിക്കണം, അപ്പോഴും അയാൾക്ക് റക്കാത്ത് കിട്ടിയില്ല. പിന്നെ ഇമാമ് സലാമിച്ച് കഴിഞ്ഞ ശേഷം അയാൾ റക്കാത്ത് നിസ്കരിക്കുക. ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിലോ നമസ്കാരം ബാത്തിലാകും. ബാത്തിലായിരിക്കണമെങ്കിൽ പിന്നെ എന്ത് വേണം, മുഫാറക്കത്തിന് ഈ എത്തിപ്പോ ഇമാമ് ഞാൻ വിട്ടിരിക്കുന്നു, എന്റെ അയാൾ ഒത്തിരി നിസ്കരിക്കണം. ഇതാണ് ഞാൻ മസല. പിന്നെ പിന്നെന്താ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഉസ്താദ്, ഗോൾഡ് ആഭരണത്തിന് സക്കാത്തിന്റെ കണക്ക് എത്രയാണ് ഒന്ന് പറയാമോ? ഗോൾഡ് ആഭരണത്തിന് സക്കാത്ത് ഇല്ല. ഞാൻ പലപ്പോഴും പറയുന്ന എത്ര സക്കാത്ത് ഇല്ല എന്നാ. ഈ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്തൊരു കാറ്റി കൂടെ, അതൊരു ഇബാദത്താണ്, ഇബാദത്താണ്. അതിന്റെ അത് നിർബന്ധമായ ആളുകൾ അത് കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു തആലാനെ ചോദ്യം ചെയ്യാം. കാരണം നിർബന്ധമായ കാര്യം ചെയ്യാത്തതിന് പേര് അള്ളാഹു ചോദിക്കും. അതിന് പുറമെ അത് അത് അവകാശിയുടെ ഹക്കാണ്. അപ്പോ അത് കൊടുക്കാതെ നമ്മളത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ ഹക്ക് നമ്മുടെ കീശയിലാണ് പറഞ്ഞത്. അപ്പൊ അതിൻ്റെതായ ശിക്ഷ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കാര്യം ശരിക്കും മനസ്സിലാക്കണം. ആഭരണത്തിന് സക്കാത്തില്ല. ആഭരണ സക്കാത്തില്ല പറഞ്ഞാൽ ഏത് എല്ലാ ആഭരണത്തിനില്ല പറഞ്ഞത്? സ്ത്രീകൾക്ക് ഭംഗിക്ക് വേണ്ടിയുള്ള ആഭരണത്തിന് സക്കാത്തില്ല എന്നാണ്. പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ്, സ്ത്രീകൾക്ക് അനുവദനീയമാണ്. എന്താണ് സ്ത്രീകൾക്ക് അനുവദിക്കാൻ കാരണം? സ്ത്രീകൾ എന്ന് പറഞ്ഞാല് ഈ ആഭരണം കെട്ടാനും ഭംഗി യാത്ര കൂട്ടരാണ്. അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാ, സഹോദരന്മാരും സഹോദരിമാരൊക്കെ മനസ്സിലാക്കണം. എല്ലാ വർഗത്തിലും ഭംഗി പുരുഷന്മാർക്കായിരിക്കും, സ്ത്രീക്ക് ഭംഗി ഉണ്ടാവില്ല. പശു കാള ആർക്ക ഭംഗി? കാർക്കല് ഭംഗി. നായ പറ്റി ആർക്ക ഭംഗി? പെടക്കോഴി പോകുമ്പോൾ എങ്ങനെ ഭംഗി? ആന ഒമ്പനാനി പൊന്നാനി ആർക്കാ ഭംഗി? ഏത് ജീവിയാവട്ടെ, ഏത് ജീവിയാട്ടെ
പക്ഷികളൊക്കെ ആണ് തന്നെ, മയിലുണ്ടല്ല നടന്നത്, അത് ആൺമയിലാണ് പിരി ഉയർത്തിക്കൊണ്ടിട്ടുള്ളത്, കണ്ണാണ് ഇതെന്നെ കാണാൻ കണ്ടില്ല. അപ്പൊ എല്ലാ വർഗത്തിലും സ്ത്രീകളെക്കാളും ഭംഗി പുരുഷനാണ്. പിന്നെ സ്ത്രീക്ക് ഭംഗി വാണിയൽ എന്തുവാണ് അതിന് അള്ളാഹുത്തിന് അനുവദിച്ചാൽ അവർക്ക് ആഭരണം ധരിച്ചുകൊണ്ടും കളർവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും ഭംഗിയാകും. അതാ പിന്നെ ആഭരണം ധരിച്ചുകൊണ്ട് ഭംഗിയാക്കേണ്ടുന്ന കൂട്ടരാണ്, അതുപോലെ കളർ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഭംഗിയാക്കേണ്ടുന്ന കൂട്ടരാണ് സ്ത്രീകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് ആഭരണം ഭംഗിക്ക് വേണ്ടി അള്ളാഹുത്തല ഹലാലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കാണാല്ലേ, നമ്മളൊരു ആണുങ്ങളെ ആരെങ്കിലും കല്യാണത്തിൽ പോയിട്ട് പോയി നിൽക്കുക, നമ്മൾ എത്ര സ്നേഹിതന്മാരെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ അമ്മക്ക് പോയിട്ടുണ്ടാകും, അയാളെ പായ എങ്ങനെയാണ്, അയാളെ വാച്ച നമുക്കറിയോ അറിയില്ല, ഞാൻ നമുക്ക് 1000 പെണ്ണുങ്ങളെ സദസ്സിൽ നമ്മുടെ പെണ്ണുകളൊക്കെ കൊണ്ടുപോകും, ഒരു നമ്മുടെ റെഡി ആ ഉള്ള ആ ചാരിന്റെ എന്നെ കുഞ്ഞ് നല്ല രസമുണ്ടല്ലേ, ഒരാളൊക്കെ നോക്കിയിട്ടുണ്ടാവില്ല, എല്ലാരും വസ്ത്രത്തിനെ കുറിച്ചും ആദരത്തിനെ കുറിച്ചും കോലർ നോക്കി പഠിച്ചിട്ടേക്കാണ് എന്റെ വന്നിട്ടുണ്ടാവുക. അപ്പൊ അവരെ അവരെ അതാണ് ആ ഭ്രമത്തിൽ അവരെ തളച്ചിട്ടിരിക്കുകയാണ് സ്ത്രീകൾ, ആഭരണത്തിന്റെയും വസ്ത്രത്തിന്റെ പ്രൗഢിയുടെയും വിഷയത്തിൽ അവരെ തളച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് ഭംഗിയുണ്ടാവുകയും ചെയ്യുന്നു. അപ്പോ അത് അള്ളാഹുത്തിൽ അവർക്ക് ഹലാലാക്കി. അപ്പൊ അതാണ്, അപ്പൊ സ്ത്രീകൾക്ക് ഭംഗിക്ക് വേണ്ടി സ്വർണം അനുവദിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഭംഗിക്ക് വേണ്ടിയുള്ള സ്വർണം എത്ര ആയാലും ശരി അതവർക്ക് ഹലാലാണ്, അതിന് സക്കാത്തില്ല. നേരെ മറിച്ച് ഒരു ഒരു സ്ത്രീക്ക് ഭംഗി ഒരു സ്വർണ്ണാഭരണം അത് ഭംഗിയല്ല, നൽകണം, അഭംഗിയാണ്, മനസ്സക്കാത്തുണ്ട്, മനസ്സക്കാത്തുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ 50 പവന്റെ ഒറ്റ ഒരു ചെവി നിൽക്കുക, അത് സ്ത്രീക്ക് ഭംഗിയല്ല അഭംഗിയാണ് നിൽക്കുക, അപ്പൊ അതിന് സക്കാത്തുണ്ട്. അതേസമയത്ത് 50 പവന്റെ 18 പവന്റെ 5 ആഭരണം നിൽക്കുക, അത് അതിന്റെ ഓരോ ആഭരണം അവർക്ക് ഭംഗി നൽകണമായിരിക്കും. അപ്പൊ അതിന്റെ കാത്തുന്നില്ല. അപ്പൊ അതാണ് എന്റെ കണക്ക്, സ്ത്രീക്ക് എത്ര ആഭരണം ആവാം അത് ഭംഗിക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അത് അനുവദനീയമാണ്, അപ്പോൾ സക്കാത്തില്ല. അഭംഗി നൽകുന്നതാണെങ്കിലോ അപ്പൊ അതിന്റെ കാത്തും ഉണ്ട്. അപ്പൊ അതാണ് എന്റെ കണക്ക്. അപ്പൊ ഇനി അപ്പൊ ഭംഗിക്ക് വേണ്ടിയുള്ളതാണ്, പിന്നെ ഈ ആഭരണം എല്ലാം ആഭരണം അല്ലാത്ത സ്വർണ്ണമാണ്, എന്നാല് അഞ്ച സൂക്ഷിപ്പ് മുതലായ സ്വർണ്ണമാണ്, എന്നാൽ എത്ര ജക്കാത്ത് കൊടുക്കേണ്ടത്, 85 ഗ്രാം ഉണ്ടെങ്കിൽ അതിന്റെ 2% ജക്കാത്ത് കൊടുക്കണം, 85 ഗ്രാം, അതായത് 20 മിസ്ബാദ്, 85 ഗ്രാം ഉണ്ടെങ്കിൽ അതിന് ജക്കാത്ത് കൊടുക്കണം. അസ്സലാമു അലൈക്കും വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാ. ബാങ്ക് അക്കൗണ്ടിൽ പലിശയായി വന്ന ക്യാഷ് എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒന്നാമത്തെ ആദ്യമായി ചിന്തിക്കുക പറയേണ്ട വിഷയം, പലിശ ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനവുമായി നാം ബന്ധപ്പെടൽ ഹറാമാണെന്ന് ഒന്നാമത്തെ മസല. പലിശ ഇടപാട് നടത്തുന്ന ഏതൊരു സ്ഥാപനവുമായും നാം ബന്ധപ്പെടൽ ഹറാമാകുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ബാങ്കുകളിലൊക്കെ പലിശ ഇടപാട് നടത്തുന്നുണ്ട്, അതുകൊണ്ട് ആ ബാങ്കുമായി ബന്ധപ്പെടൽ ഹറാമാകുന്നു. പിന്നെ മറ്റൊന്ന് ജറൂറത്തിന്റെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്, എന്നാൽ അനുവദനീയമാകുന്നു, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അനുവദനീയമാണ്. അതിൽ പെട്ടതാണ് പേര് വിദേശികളൊക്കെയാണ്, അവർക്ക് ഇങ്ങോട്ട് പൈസ ആക്കണം, അത് ഗവൺമെന്റ് സമ്മതിക്കുന്ന മാർഗം ബാങ്കിലൂടെ അയക്കൽ മാത്രമാണ് നമ്മുടെ ഗവൺമെന്റ് പിന്നെ അനുവദിക്കുന്ന ഒരു മാർഗം. അതുകൊണ്ട് തന്നെ അപ്പൊ ആ ബാങ്ക് ബാങ്കില് ഇത്തരം ഇടപാടുകൾ നടത്തല്, ആ ബാങ്ക് പലിശ ഇടപാട് നടത്തുന്ന ബാങ്കാണെന്ന് ശരി, അത് മുഖേന പൈസ അയക്കലൊക്കെ അനുവദനീയമാണ്, അത് ഒറുവത്ത ആയതുകൊണ്ടാണ്, വേറെ മാർഗം ഇല്ലാത്തതിന്റെ പേരിലാണ്, അപ്പൊ അത് അനുവദനീയമാണ്. മറ്റൊന്ന്, ബാങ്കിൽ പൈസ ഡിപ്പോസിറ്റ് വെക്കുക, പലിശ ഇടപാട് നടത്തുന്ന ഒരു ബാങ്കിൽ നമ്മുടെ പൈസ ഡിപ്പോസിറ്റ് ചെയ്യൽ ഹറാമാകുന്നു, അതാണ് ഒന്നാമത്തെ സ്ഥലം. അതേസമയത്ത് ഒരാളുടെ കയ്യിൽ പൈസ ഉണ്ട്, ആ പൈസ ബാങ്കിലെല്ലാം ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കില്ല, ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചു നിൽക്കാം, എന്നാൽ അയാൾ തിരിച്ചു കിട്ടിയ കാര്യം ആവശ്യത്തിൽ പേടിയാണ്, അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാൻ പേടിയാണ്, അയാൾ നിശ്ചയസംഖ്യയ്ക്ക് അപ്പുറം നമ്മൾ സൂക്ഷിച്ചിട്ട് ഗവൺമെന്റ് ചോദ്യം ചെയ്യും, അവനെ എവിടെ കിട്ടിയ പൈസ, അങ്ങനെയുള്ള ചോദ്യം ചെയ്യും. അങ്ങനെ അപ്പോ അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പറഞ്ഞാലോ, നിശ്ചയസംഖ്യ ആ സംഖ്യക്കപ്പുറം നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ചോദ്യം ചെയ്യും, പിന്നെ ആ പൈസ എന്ത് വേണം ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണമെന്നാണ് ഗവൺമെന്റ് നിയമം തന്നെ. ഇങ്ങനൊരു സാഹചര്യത്തിലൊക്കെ ലറുവത്താണ്, നിർബന്ധമായ സാഹചര്യമാണ്, അങ്ങനെ നിർബന്ധമായ സാഹചര്യത്തിൽ പൈസ എന്ത് ചെയ്യാം, ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. അപ്പൊ മനസ്സിലായല്ലേ അല്ലേ? അപ്പൊ അതിന്റെ അസിൽ മസല പറ്റില്ല എന്നാണ്, നിർബന്ധ സാഹചര്യത്തിൽ പറ്റുമെന്നുമാണ്. അങ്ങനെ നിർബന്ധ സാഹചര്യത്തിൽ നമ്മൾ ബാങ്കിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്തു, അപ്പോൾ അതിന് പലിശ കിട്ടും. ആ പലിശ എന്ത് ചെയ്യും, രണ്ടു കണക്കിന് പറ്റും, പലിശ വാങ്ങാതിരിക്കാം, വാങ്ങാം, രണ്ടു ഉണ്ടല്ലേ.
വാങ്ങാതിരുന്നാൽ ഈ സംഖ്യ കൊണ്ട് പലിശപാട് നടത്തുന്ന ഒരു സ്ഥാപനത്തെ സഹായിച്ചു എന്ന കുറ്റം നമുക്കുണ്ടാവും. പലിശപാട് നടത്തുന്ന സ്ഥാപനത്തെ സഹായിക്കാൻ പാടുന്നുണ്ടോ? ഈ പൈസ കൊണ്ട് ആ ബാങ്കിനെ, ആ പലിശപാട് നടത്തുന്ന സ്ഥാപനത്തെ സഹായിക്കൂ എന്ന പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പൈസ, ആ പലിശ അവിടെ ബാങ്കിൽ ഇതുവല്ല വേണ്ടത്, എന്ത് ചെയ്യേണ്ടത്? അത് ഒതുക്കണം. ഒതുക്കിട്ട് എന്ത് ചെയ്യാം? ഒതുക്കിട്ട് നമുക്കോ നമ്മളോ ചിലവർക്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, അതാണ്. അല്ല, ആ കിഴക്ക് കൊടുക്കാവുന്നതാണ് എന്നാണ് ചില പിന്നെ ആധുനിക പണ്ഡിതന്മാരുടെ സത്യത. നമുക്കല്ലാത്ത മറ്റുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാം എന്നാണ് ആധുനിക പണ്ഡിതന്മാരുടെ സത്യത. പിന്നെ ബഹുമാനപ്പെടുത്തിയ ഋഷൈസായിലൊക്കെ സത്യത പൊതു വിഷയങ്ങൾ ചെലവഴിക്കാന്ന്. പൊതു വിഷയങ്ങൾ റോഡ് പണി, പാലം പണി, വെയിറ്റിംഗ് ഷെഡുണ്ടാക്കുക, പൊതു സ്ഥലങ്ങളിൽ കിണർ പിന്നെ കുഴിക്കുക, കുളം ഉണ്ടാക്കുക, ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ അത് ഉപയോഗിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട ഋഷൈസായിന്റെ സത്യത. അദ്ദേഹം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര ലെവലിൽ അറിയപ്പെടുന്ന വലിയ പണ്ഡിതന്മാരുടെ, പല പണ്ഡിതന്മാരുടെയും തത്വ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത് നിർബന്ധ സാഹചര്യത്തിൽ ബാങ്കിൽ നിന്ന് പലിശക്ക് പണം എടുക്കേണ്ടി വന്നു, അവരുടെ പലിശപ്പണം നീട്ടാൻ വേണ്ടി അത് കൊടുക്കാവുന്നതാണ് എന്ന് പറയുന്നവരുണ്ട്. അത് തന്നെ അതേ ബാങ്കിൽ നിന്ന് ബാങ്കിലേക്ക് പലിശപ്പണം അടക്കാനുള്ളവർക്ക് കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്ന്. ആകയാൽ ഞാൻ ആകപ്പാട് പറഞ്ഞു കുറെ കാര്യം മനസ്സിലാക്കുന്നുണ്ടാവുമല്ലോ. അത് തന്നെയാണ് അതിനെക്കുറിച്ച് ദുർമുഖങ്ങൾക്ക് എന്റെ അഭിപ്രായമല്ല. ഈ വിഷയത്തിൽ നമുക്കൊരു സ്വന്തമായ അഭിപ്രായം പറയാനുള്ള കഴിവും ഇല്ല. നമ്മൾ ബഹുമാനപ്പെട്ട ഇടമാക്കല് ഇങ്ങനൊക്കെ പല അഭിപ്രായക്കാരാണ് എന്ന വിഷയം നിങ്ങൾ അറിയിച്ചു, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദ്, ഖുർആൻ എഴുത്തുള്ള പേപ്പറുകൾ വേസ്റ്റിൽ ഒഴിവാക്കാൻ പറ്റുമോ? അത് പാടില്ല. ഖുർആൻ എഴുതുള്ള പത്രങ്ങളൊന്നും ഈ കച്ചറ കൊണ്ടുവരുന്ന സ്ഥലത്തൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഹറാമാണ് അത്. ഖുർആനെ നിന്ദിക്കലാണല്ലോ. ഖുർആനെ നിന്ദിക്കുന്നു എന്ന കരുത്തോടുകൂടി ആകുമ്പോൾ അങ്ങനെ കാശമെന്നാകും. ഖുർആനെ നിന്ദിക്കലാണെങ്കിൽ അത് അത് ചെയ്തന്നെ ഖുർആൻ നിന്ദിച്ചുകൊണ്ടാണ്, എന്നാൽ കാഫറാവും. അതല്ലാത്ത പക്ഷം തന്നെ അത് ഹറാമാണ്. ഇനിയും കുറെ ചോദ്യം ഇൻഷാല്ല, കുറെ സമയം ജയിച്ചിട്ടുണ്ട്. ഇനി ഇൻഷാല്ല ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് നാളെ മറുപടി പറയാം ഇൻഷാല്ല. അല്ലേ, നാളെ കുറെ സമയമായല്ലപ്പോ, നമുക്ക് ഇൻഷാല്ല ബാക്കി നാടാവും. അള്ളാഹു സുബ്ഹാനഹു തആല ഇതുവരെയൊക്കെ പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി അള്ളാഹു സ്വീകരിക്കുകയും അതിനുള്ള സമ്പൂർണ്ണമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ എല്ലാവരുടെയും ആക്കിപത്ത്, നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബാല്യസന്താനങ്ങൾ, നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരുടെയും ആക്കിപത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി തരട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വഅലി സഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Casey.